ഇത്രയും ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു മീൻ കച്ചവടക്കാരനാണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വളരെ അഭിമാനത്തോടെയാണ് പറയുന്നത്, ഞാനൊരു മീൻ കച്ചവടക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ ഈ സി ഐ പോലെ ഇത്രയും ബഹുമാന്യമായ ഒരു സദസ്സിൽ, അതും അതിലെ യങ്ങായ ആൾക്കാർക്കുന്ന വൈ ഐയിൽ എന്തിനാണ് ഈ മീൻ കച്ചവടക്കാരനെ വിളിച്ചത്? നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഇഷ്ടംപോലെ മീൻ കച്ചവടക്കാരെ കിട്ടിയെന്നെ. എം ഐ ടിയിൽ വരുന്നവരും മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നവരും ഒത്തിരി മീൻ കച്ചവടക്കാരുണ്ട്. അതാണ് എൻ്റെ ജീവിതം എന്നെ ആദ്യം പഠിപ്പിച്ചത്. നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിലല്ല, അതെങ്ങനെ ചെയ്യുന്നു എന്നതിലാണ്. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് മീൻ കച്ചവടക്കാരെ കിട്ടിയേനെ. ചേർത്തലയിൽ കിടക്കുന്ന എന്നെ, ഞാൻ ഇന്നലെ ചെന്നൈയിലായിരുന്നു, ഞാൻ അവിടുന്ന് നേരിട്ട് തിരുവനന്തപുരത്തിനാണ് വന്നത്. അപ്പോൾ എന്നെ നിങ്ങനെ വിളിച്ചത് എന്തോ പ്രത്യേകത എൻ്റെ മീൻ കച്ചവടത്തിലുള്ളതുകൊണ്ട് തന്നെയാണ്. ഞാനിങ്ങനെ കഥ പറഞ്ഞു പോയാൽ ഒത്തിരി സമയമെടുക്കും. ഞാൻ വളരെ ചുരുക്കി പറയാം, എന്നിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ ആ ചോദ്യത്തിന് ഞാൻ കുറച്ച് നീട്ടി ഉത്തരങ്ങൾ പറയുമ്പോൾ എൻ്റെ കഥകൾ അതിനകത്ത് വരുമായിരിക്കും, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ കുറച്ച് പേര് കുറച്ച് പേര് മടുക്കും, ചിലർ കേട്ട കഥയായിരിക്കും. ഒരു മടുപ്പൊന്നുണ്ടാകാതിരിക്കാൻ ഞാൻ എത്രയും വേഗം പറഞ്ഞ് ചുരുക്കാം. എന്ത് ചോദ്യം ചോദിക്കാം, ഇന്നതേ ചോദിക്കാവൂ എന്ന റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. നിങ്ങൾക്ക് തോന്നുന്ന എന്തും, ഞാനൊരു പച്ചയായ മനുഷ്യനാണ്, ഞാനൊരു വലിയ പ്രൊഫഷണൽ ഹാൻഡൊന്നുമല്ല. ഞാൻ ഷാനും ഞാനും കൂടി ഫ്രഷ് ഹോം തുടങ്ങിയിട്ട് ഞങ്ങൾ ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ ബാംഗ്ലൂർ വെച്ച് പത്രക്കാരെ വെച്ച് ഞാൻ പറഞ്ഞു, ഈ ഫ്രഷ് ഹോമിൻ്റെ ഉദയമെന്ന് പറയുന്നത് മാർക്കറ്റ് മീറ്റ്സ് കോർപ്പറേറ്റാണ്. ഷാനും ഷാനിൻ്റെ ടീമും കംപ്ലീറ്റായി കോർപ്പറേറ്റ് ടീമുകളാണ്. അമേരിക്കയിൽ ജോലി ചെയ്ത് ആ ഒരു ലെവലിൽ, സിംഗ .com ഇന്ത്യയിലെ CEO ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഞാൻ തികച്ചും ഇപ്പുറത്തൊരു മാർക്കറ്റുകാരനാണ്. അപ്പോൾ എപ്പോഴാണ് മാർക്കറ്റും കോർപ്പറേറ്റും കൂടി കണ്ടുമുട്ടിയത്? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ റെസ്റ്റ് ഹിസ്റ്ററി. ഞാൻ എൻ്റെ മീൻ കച്ചവടം തുടങ്ങിയ കാലത്തൊന്നും സ്വപ്നം കണ്ടിട്ടില്ല ഗൂഗിളും മൈക്രോസോഫ്റ്റും ഫേസ്ബുക്കും ഇന്ത്യൻ അമേരിക്കൻ ഗവൺമെൻറ് DFC ദുബായ് ഗവൺമെൻറ്റും അബുദാബി ഗവൺമെൻറ്റും വന്ന് എൻ്റെ മീൻ കച്ചവടത്തിൽ കൊണ്ടുവന്ന് കാശിറക്കുമെന്ന്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത് നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നതും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതും നമ്മളെക്കുറിച്ച് പഠിക്കാൻ ലോകത്തൊത്തിരി വലിയ ആൾക്കാർ ഇരിപ്പുണ്ട്. കാരണം അവരുടെ കയ്യിൽ പണമുണ്ട്, അവർക്കെന്ത് വേണം, ആ പണത്തെ ലാഭകരമായി നിക്ഷേപിക്കാനുള്ള വേദികളാണ് അവർക്ക് വേണ്ടത്. അവരിങ്ങനെ പണവുമായി ഇരിപ്പുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ. അപ്പോൾ അവർക്ക് പൈസ ഇട്ടാൽ നഷ്ടമില്ലാതെ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള കമ്പനികളിൽ അവർ പണമിടും. അത് അവരുടെ ആവശ്യമാണ് പണമിടുക എന്നത്, അല്ലാതെ പണം അവരെവിടുന്നാലും കടമെടുത്ത് കൊണ്ടുവന്നവരല്ല. ഗൂഗിളിൻ്റെയൊക്കെ ഫണ്ട് കേട്ടാൽ ഞെട്ടിപ്പോവും. ഞങ്ങൾ അടുത്ത റൗണ്ട് ഫണ്ടിങ്ങിലാണ്. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ബോംബെയിൽ ഒരു അമേരിക്കൻ കമ്പനിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവരുടെ ഫണ്ടിങ് എത്രയാന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോവും. $1 trillion അവൻ്റെ ഫണ്ട്. അത് കാൽക്കുലേറ്റ് അടിച്ചാൽ കിട്ടിയത്. അത്രയും പണവുമായിട്ടിരിക്കുന്ന ആൾക്കാർ ലോകത്തുണ്ട്. ഞാനും നിങ്ങളോ കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും ജീവിക്കുന്നത് അല്ല. അപ്പം കഷ്ടപ്പാടില്ലാത്തവരും പണമുള്ളവരുമുണ്ട്. പക്ഷെ അവർക്ക് എന്ത് വേണം, ഞങ്ങൾ ഇറക്കുന്ന പണം ലാഭകരമായി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്നൊരുറപ്പ് എനിക്കോ നിങ്ങൾക്കോ കൊടുക്കാനായാൽ അവർ നിങ്ങളെ തേടി വരും. കൊച്ചു കേരളത്തിൽ ആരംഭിച്ച ഒരു ചെറിയ മീൻ കച്ചവടമാണിത്. അതിനകത്തേക്ക് ഈ പറഞ്ഞ ആൾക്കാർ വരണമെങ്കിൽ നമ്മളെ എവിടെയൊക്കെയോ ഇരുന്ന് ആൾക്കാർ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമാണ് അവർ വന്നത്. ഫ്രഷ് ഹോമിൽ പണം വന്നു എന്നതിനപ്പുറത്തേക്ക് അതിനെ നിങ്ങൾ കാണേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യങ്ങളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ബിസിനസ്സുകളിൽ ആരുടെയൊക്കെയോ കണ്ണുണ്ട്. ആ കണ്ണുകൾക്ക് തൃപ്തികരമാണ് നമ്മുടെ പെർഫോമൻസെന്ന് തോന്നിയാൽ നിങ്ങൾ പോലും കേട്ടിട്ടില്ലാത്ത ആൾക്കാർ നിങ്ങളെ തേടി വരും. ഒരു സംശയവും വേണ്ട, അതിനൊത്തിരി നാളൊന്നും വേണ്ട. അത്രയധികം കേരളത്തെയും കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളെക്കുറിച്ചും ലോകത്തെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ആഴ്ച ഞാൻ ബോംബെയിൽ വെച്ച് കണ്ട അമേരിക്കൻ കമ്പനിക്കാർ ഞാൻ പോലും കേട്ടിട്ടില്ലാത്ത കേരളത്തിലെ സ്റ്റാർട്ടപ്പ് കമ്പനിയെക്കുറിച്ച് എന്നോട് ചോദിച്ചു. മനസ്സിലായി? അതുപോലെ പഠിക്കുന്നുണ്ട് ആൾക്കാർ. അവർക്ക് എവിടെയെങ്കിലും പണം നിക്ഷേപിച്ചേ പറ്റൂ. അത്തരം അവസ്ഥയാണ്. അല്ലാതെ നമ്മൾ ഓർക്കണമാർ റേഷൻ മേടിക്കാൻ വകയില്ലാത്ത ആൾക്കാരല്ല. അതൊക്കെ ഇഷ്ടംപോലെയുള്ള ആൾക്കാർ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്, ഞാനൊരു ടീച്ചറല്ല, ഞാനൊരു ട്രെയിനറല്ല,
ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ പഠിച്ച ചില പാഠങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാം. അതെൻ്റെ കാഴ്ചപ്പാടിൽ അത് ശരിയായിരുന്നു, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് ശരിയാകണമെന്നില്ല, ചിലപ്പോൾ തെറ്റായി തോന്നാം, അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ ചേർത്തല താലൂക്കിൽ പള്ളിപ്പുറം എന്നൊരു കൊച്ചു വില്ലേജ് ഉണ്ട്. എൻ്റെ ഗ്രാമത്തിൻ്റെ ഒരു ഭാഗം വേമ്പനാട്ട് കായലാണ്, കിഴക്ക് വശം. പടിഞ്ഞാറ് വശം കൈതപ്പുഴ കായലാണ്. ഞങ്ങൾ ശരിക്കു പറഞ്ഞാൽ ഒരു 5 പഞ്ചായത്ത് അടങ്ങുന്ന ഒരു വലിയ ദ്വീപാണ്. ആ കൈതപ്പുഴ കായലിൻ്റെ തീരത്താണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ ജനിച്ചു വളർന്നപ്പോൾ തൊട്ടേ ഈ മീനും മീൻ പിടിക്കുന്നവരും മീൻ വിൽക്കുന്നവരും ഒക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. എൻ്റെ വീടിരിക്കുന്നതിൻ്റെ ഒരു സൈഡിൽ മുഴുവൻ മീൻ പിടിക്കാൻ പോകുന്നവരും അങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ടത് പകല് മറ്റു വീടുകളിൽ കൊണ്ടുപോയി വിൽക്കാൻ പോകുന്ന ചേച്ചിമാരൊക്കെ അടങ്ങുന്ന ഒരു കുറേ വീട്ടുകാർ ഒരു കോളനി പോലെ താമസിക്കുന്നതാണ്. അപ്പം ഞാൻ വീട്ടിലിറങ്ങി എൻ്റെ അടുക്കള ഭാഗത്ത് നോക്കിയാൽ ഞാൻ കാണുന്നത് അവരെയാണ്. അതുകൊണ്ടായിരിക്കാം മീനിനോടുള്ള ഒരു ഇഷ്ടമുണ്ടായത്. പക്ഷേ ഞങ്ങളൊന്നും മീൻ അന്ന് മേടിച്ചിരുന്ന അവരോടല്ല കേട്ടോ, ഞങ്ങളൊക്കെ സ്വന്തമായി മീൻ പിടിക്കും. ഞാൻ ചൂണ്ടായിട്ട് നല്ലോണം മീൻ കിട്ടും എനിക്കറിയാം. ഞങ്ങളൊക്കെ പക്ഷേ ചൂണ്ടയല്ല, അന്നിടുന്ന പടൽ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഓല നെയ്തുണ്ടാക്കുന്ന, നമ്മുടെ ഓല നെയ്തിട്ട് ഓല കീറി തുന്നിയൊരു കൂട് പോലെ ഉണ്ടാക്കും. അതിനകത്ത് നമ്മുടെ കശുമാവിൻ്റെ കമ്പും കുറച്ച് പിണ്ണാക്കുമൊക്കെ ഇട്ട് ഞങ്ങൾ കായലിലേക്ക് തള്ളിയിടും. അതിൻ്റെ അറ്റത്തൊരു കയറ് കെട്ടി ഞങ്ങൾ കരയിൽ കുത്തിവെച്ചിട്ടുണ്ടാകും. എൻ്റെ വേലി ഇറക്കം വരുമ്പോൾ, ഞങ്ങൾ ഇറക്കം പറ്റുന്ന പറയുന്നത് വേലി ഇറക്കം വരുമ്പോൾ ഈ കയറ് പിടിച്ച് വലിച്ച് ഞങ്ങൾ ഈ പടൽ വലിച്ച് കരയെ കയറ്റുമ്പോൾ അതിനകത്ത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള ധാരാളം മീനുണ്ടാവും. അങ്ങനെയാണ് ഞങ്ങളൊക്കെ അന്ന് മീൻ വാങ്ങിച്ചിരുന്നത്, മീൻ കഴിച്ചിരുന്നത്. അതുകൊണ്ടൊക്കെ ആവാം മീനിനോടുള്ള ഒരു ഇഷ്ടം കുഞ്ഞു മുതലേ, കുഞ്ഞുനാളിലേ ഉണ്ടായി. അങ്ങനെ മീനിനെക്കുറിച്ച് സ്നേഹിച്ച് സ്നേഹിച്ച് പോയപ്പോഴാണ് എൻ്റെ പ്രീഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ. ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചയാളാണ്. എനിക്ക് 4 മക്കളാണ്. പക്ഷേ എൻ്റെ അപ്പനൊരു ഗുണമുണ്ടായിരുന്നു, അപ്പനും ഞങ്ങളെയൊക്കെ നല്ലോണം പഠിപ്പിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ മാത്രം പഠിച്ചില്ല, ബാക്കി അനിയന്മാരൊക്കെ നല്ലോണം പഠിച്ച് അവരൊക്കെ നല്ല നിലയിലായി. അപ്പോൾ പഠിക്കാൻ വളരെ മോശമായിരുന്നതുകൊണ്ട് എനിക്കൊരു പ്രീഡിഗ്രി കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടല്ലോ, എനിക്ക് ഈ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, പിന്നെ ബിസിനസ്സുകാരനാകണമെന്ന് എൻ്റെ ഒരു 4 വയസ്സ് 5 വയസ്സ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ വെച്ച കാലം തൊട്ട് എൻ്റെ മനസ്സിലുണ്ട്. അത് ഉണ്ടാകാനുള്ളൊരു കാരണം, എൻ്റെ നാട്ടിൽ അന്ന് ഒരാൾക്കേ അംബാസഡർ കാറുള്ളൂ. അപ്പോൾ ഈ മനുഷ്യൻ അംബാസഡർ കാർ അങ്ങോട്ട് പോകുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കും. ചില ആൾക്കാർ പുള്ളിയെ കാണുന്ന തൊഴും, പുള്ളി അകത്തുനിന്ന് ഇങ്ങനെ കയ്യൊന്ന് പൊക്കും. അപ്പോൾ ഇത് കണ്ട് കണ്ട് ഞാൻ ഏടാ ഈ എൻ്റെ നാട്ടിൽ ഇഷ്ടംപോലെ ഗവൺമെൻറ് ജോലിക്കാരുണ്ട്, ഒത്തിരി പ്രൈവറ്റ് കമ്പനി ജോലിക്കാരുണ്ട്, പക്ഷേ ആർക്കും കാറില്ല, ആരെയും തൊഴിൽ നിന്നില്ല, ആകെ തൊഴിൽ നീ മനുഷ്യനെയാണ്. പുള്ളി ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ബിസിനസ്സുകാരനാണ്. അന്ന് എൻ്റെ മനസ്സിൽ കയറി ബിസിനസ്സുകാരനായേ പറ്റൂ, ഈ റോട്ടിൽ കൂടി ഞാനും കാർ ഓടിക്കും എന്ന് അന്ന് തീരുമാനിച്ചാണ്. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലെ സ്വപ്നം അയാളായിരുന്നു ആദ്യം. അദ്ദേഹത്തിൻ്റെ സ്വപ്നം അവിടുന്ന് മാറി, സ്വപ്നം കുറച്ചുകൂടി വലുതായി. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും എൻ്റെ അന്ന് 5 പൈസ ഇല്ല കേട്ടോ, അതുകൂടി ഓർക്കുവാണ്. അങ്ങനെ സ്വപ്നം കണ്ടാൽ ആർക്കും കാശൊന്നും കൊടുക്കണോ, ടാക്സൊന്നും കൊടുക്കണ്ട. അപ്പോൾ എൻ്റെ മനസ്സിലെ സ്വപ്നം അദ്ദേഹത്തിൽ നിന്ന് മാറി, ഞാൻ ആലപ്പുഴ ജില്ലയിലെ വലിയ ബിസിനസ്സുകാരനായി, കേരളത്തിലെയായി, പിന്നെ ഇന്ത്യയിലേക്ക് കയറി. എൻ്റെ ഒരു 23-24 വയസ്സായപ്പോൾ ഞാൻ അങ്ങനെ എറണാകുളത്ത് നിന്ന് ട്രെയിൻ കയറി. ഞാൻ പോയി ഇറങ്ങുന്നത് ജുനഗഡ് എന്ന റെയിൽവേ സ്റ്റേഷനിലാണ്. എനിക്ക് ആകെ ഒരു 5-6 ഹിന്ദി വാക്കേ എന്നേ അറിയാവുള്ളൂ, 5-8 ഇംഗ്ലീഷ് വാക്കും അറിയാം. ഞാൻ അവിടെ ചെന്ന് എനിക്ക് കാണേണ്ടത് ധീരുഭായ് അംബാനിയാണ്. അപ്പോൾ ഞാൻ ചോറുവാട് എന്നൊരു സ്ഥലത്താണ് പോകേണ്ടതെന്ന് എനിക്കറിയാം. അങ്ങനെ ജുനഗഡ് ഇറങ്ങി, ജുനഗഡിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബസ് കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഇത് ചോറുവാടിനുള്ള ബസ്സാണെന്ന് പറഞ്ഞു. ഞാൻ ചോറുവാട് പോയി ഇറങ്ങി. അവിടെ ഇറങ്ങിയിട്ട് അവരോട് പറഞ്ഞു എനിക്ക് ധീരുഭായ് അംബാനിയെ കാണണം. അപ്പോൾ അവർ പറഞ്ഞു ഫട്ട് ഫട്ട് എന്നൊരു വണ്ടിയുണ്ട്, ആരെങ്കിലും ഗുജറാത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, മുമ്പിൽ ഒരു ബുള്ളറ്റിൻ്റെ എഞ്ചിനും പുറകിലൊരു പലകയുടെ ഇതുണ്ടാവും, നമ്മുടെ ഉന്തുവണ്ടി പോലത്തെ, അതേ കയറിയിരിക്കും. ഒത്തിരി ആൾക്കാർ കയറും, നമ്മൾ 2 രൂപ 1-2 കൊടുത്താൽ മതി. എന്നെ ഒരു സ്കൂളിൻ്റെ ഭാഗത്ത് കൊണ്ട് ഇറക്കി. അപ്പോൾ നമ്മുടെ നാട്ടിലെ സ്കൂളിൻ്റെ ഭാഗത്തിലുള്ളവർ അവിടെ ഉണ്ട് ഒരു മുറുക്കാങ്കട. അപ്പോൾ മുറുക്കാങ്കടയിൽ ചേട്ടനോട് എനിക്കറിയാവുന്ന ഭാഷയിലൊക്കെ ചോദിച്ചാൽ എനിക്ക് ധീരുഭായ് അംബാനിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ധീരുഭായ് അംബാനിയെ കാണാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയണത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത ബന്ധുക്കളും വീട്ടുകാരെല്ലാവരും ബോംബെക്ക് സ്ഥലം മാറിപ്പോയായിരുന്നു. അങ്ങനെ നമ്മുടെ മോഹൻലാൽ പറഞ്ഞ പോലെ ഒരുപിടി പച്ചമണ്ണക്കോര് നെഞ്ചോട് ചേർത്ത് ഞാൻ അവിടുന്ന് പോന്നു. പക്ഷേ പിന്നീടും ഞാൻ പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ സെക്കൻഡ് ലോക്ക്ഡൗൺ വരുന്നതിന് മുമ്പും ഞാൻ ഗുജറാത്തിൽ പോയപ്പോൾ ധീരുഭായ് അംബാനിയുടെ വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ അവിടെ പോയാൽ ആദ്യം തൊടുന്ന എവിടെയാണെന്നറിയാം. ഇപ്പോൾ ധീരുഭായ് അംബാനിയുടെ വീട് നമ്മൾ 2-3 രൂപ കൊടുത്താൽ നമുക്ക് അകത്ത് കയറി കാണാവുന്ന രീതിയിൽ, അവരിപ്പോൾ കോവിഡ് ആയതുകൊണ്ട് കയറ്റുന്നില്ല, പ്രവേശനം ഇല്ല, അതിനെല്ലാം നമുക്ക് പോയി കാണാം. ഞാൻ പോയാൽ തൊടുന്നത് അദ്ദേഹത്തിൻ്റെ മെയിൻ ഡോറുണ്ട് വീടിൻ്റെ. അപ്പം മെയിൻ, എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്, വേണം കാണിച്ചുതരാം. ആ മെയിൻ ഡോറിൽ ഇങ്ങനെ തൊടും. ഞാൻ ഈ പറയുന്നത് എൻ്റെ വികാരം നിങ്ങളിൽ എത്ര പേർക്ക് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ഡോറിൽ ഇങ്ങനെ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞതെന്നറിയാമോ, എടാ നീ എവിടെ തുടരണമെന്നറിയാമോ, ധീരുഭായ് അംബാനി തൊട്ട സ്ഥലത്താണ്. അത് മതി, ആ ഒരു ധൈര്യം, ആ ഒരു സ്നേഹം,
ആ ഒരു ഭ്രാന്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ എത്തുമോ ഒരു സംശയമില്ല. അത്തരമൊരു ഭ്രാന്തിനെ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം. എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത കാലം വരുന്നത് ധീരുഭായ് അംബാനി ആകണമെന്ന് സ്വപ്നം പോലും കാണാനുള്ള അവകാശം എനിക്കില്ല. ഞാനൊരു സാധാരണ കുടുംബത്തിൽ മൂത്ത മകനായി ഒരു ജോലിയില്ലാത്ത ഒരു അപ്പനും അമ്മയുടെയും മകനായി ജനിച്ച നാല് മക്കളുണ്ട്. എൻ്റെ താഴെയുള്ള മൂന്ന് പേരുണ്ട്. അവരെല്ലാവരും പറഞ്ഞില്ല എൻ്റെ അപ്പൻ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എൻ്റെ ഒരു മകൻ ഒരു അനിയൻ ഈ കഴക്കുടം സൈനിക സ്കൂളിലാണ് പഠിച്ചത്. അവൻ ഒരുപക്ഷെ നിങ്ങൾ പലരെങ്കിലും ആരെങ്കിലുമൊക്കെ അറിയുന്നുണ്ട്. അവൻ്റെ പേര് ജോസി ജോസഫ് എന്നാണ്. പത്രപ്രവർത്തകനാണ്. അവൻ ഇന്നലെയും മാതൃഭൂമിയിൽ അവൻ്റെ ലേഖനം ഉണ്ടായിരുന്നു, നമ്മുടെ പട്ടാള മേധാവി മരിച്ചപ്പോൾ ഇതൊന്നും ഇങ്ങനെ വിടാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അവനാണ് രണ്ട് പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരെണ്ണം ദ ഫീസ്റ്റ് ഓഫ് വൾച്ചേഴ്സ്, അടുത്തത് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ദ സൈലൻറ്റ് കൂ. ഇതെല്ലാം ജോസി എൻ്റെ ബ്രദർ എഴുതിയ പുസ്തകമാണ്. അവൻ ആരാണെന്ന് ചോദിച്ചാൽ അവനാണ് ഇന്ത്യയിൽ നമ്മളെല്ലാം അറിയപ്പെടുന്ന കോമൺവെൽത്ത് അഴിമതിയും ആദർശ് വാറ്റ് കുംഭകോണവും വാർ റൂം ലീക്കൊക്കെ പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകനാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് നോക്കി ജോസി ജോസഫ് എന്ന് അടിച്ചാൽ ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ എൻ്റെ അപ്പൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് അതുണ്ടായത്. എന്നെയും അതുപോലെ സൈനിക സ്കൂളിൽ പുള്ളി ഇൻ്റർവെൽ ഇതൊക്കെ എൻട്രൻസൊക്കെ കഴിച്ചായിരുന്നു. അപ്പം നമ്മൾ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് മീൻ കച്ചവടത്തിൽ പോയി, പഠിച്ചവരവരങ്ങോട്ട് പോയി. അങ്ങനെ ഞാൻ ഈ ജോലിയായി. ഞാൻ ആദ്യം ജോലിക്ക് വന്നത് മീൻ കമ്പനിയുള്ള കമ്പനിക്കാരൻ്റെ വേറൊരു ഒരു ഹോൾസെയിൽ കടയിലാണ്, ടയറും ഓയിലൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ ചെന്നത് ഒരു മാസം 8-ാം തീയതി, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഒക്ടോബർ 8-നാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ ആ മാസം 7 ദിവസം ജോലി ചെയ്തില്ലല്ലോ, അതുകൊണ്ട് 31-ാം തീയതി അപ്പോൾ എനിക്ക് ശമ്പളം തന്നു 230 രൂപ. അതാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ശമ്പളം. അത് 7 ദിവസം ജോലി ചെയ്തില്ല, 1 ദിവസം 10 രൂപയായിരുന്നു. 300 രൂപ ശമ്പളത്തിൽ കയറി ഞാൻ. ആദ്യം എനിക്ക് കിട്ടുന്നത് 230 രൂപ ശമ്പളത്തിൽ കയറി. അവിടുന്നാണ് 1.5 മാസം കഴിഞ്ഞപ്പോൾ എന്നിലുള്ളൊരു കഴിവോ അല്ലെ എന്നിലുള്ള എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും അവർ പറഞ്ഞ് ഞങ്ങളൊരു സീ ഫുഡ് എക്സ്പോർട്ടിങ് കമ്പനിയിൽ അങ്ങോട്ട് പോകണം. കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം മീനാണ്. അവിടെ ചെന്നു. അവിടെ ചെന്നൊരു ഒരു അക്കൗണ്ടൻ്റായിട്ടാണ് ചേർന്നത്. ഒരു 1.5-2 വർഷമായപ്പോൾ എൻ്റെ MD പറഞ്ഞു, മാത്യു അപ്പോൾ ഈ അക്കൗണ്ടൻ്റ് 5 മണിയാകുമ്പോൾ എനിക്ക് വീട്ടിൽ പോവാം, കമ്പനിയുടെ അടുത്ത റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷെ നമുക്ക് മീൻ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കുന്നതുകൊണ്ട് ഞാൻ 5 മണി ഓഫീസിൽ നിന്ന് താഴത്തിറങ്ങി നേരെ പ്രോസസ്സിങ്ങുകളിലേക്ക് കയറും. അവിടെ 10,000 മീനാണ്, മീനുണ്ട്, ചെമ്മീനും കട്ടിൽ ഫിഷ് സ്കുഡ് തുടങ്ങിയ എല്ലാ സാധനമുണ്ട്. അതിനിടവഴിയൊക്കെ ഒന്ന് പെരുണ്ട് നല്ല മീനിൻ്റെ മണമൊക്കെ ആയിട്ട് റൂമിൽ ചെല്ലുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. അങ്ങനെ തുടങ്ങി 2 വർഷം കഴിഞ്ഞപ്പോൾ MD പറഞ്ഞു, മാത്യു ഞങ്ങൾക്ക് ഈ കണക്കെഴുതാൻ ഇഷ്ടംപോലെ ആൾക്കാരെ കിട്ടും, പക്ഷെ മീനിനെ സ്നേഹിക്കുന്നവരെ കിട്ടാൻ വലിയ പാടാണ്, അതുകൊണ്ട് മാത്യുവിനെ ഞങ്ങൾ അസിസ്റ്റൻറ്റ് മാനേജർ പർച്ചേസ് ആക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു മാനേജരായി, അവിടെ അസിസ്റ്റൻ്റ് മാനേജർ പർച്ചേസായി. പിന്നെ തുടങ്ങി എൻ്റെ യാത്രകളായിരുന്നു. അതായത് കൽക്കട്ട മുതൽ അങ്ങ് ഗുജറാത്ത് വരെയുള്ള മുഴുവൻ കടപ്പുറങ്ങളും യാത്രയോട് യാത്ര. ഇന്നും വളരെ അഭിമാനത്തോടെ അല്ല സന്തോഷത്തോടെ പറയാം, ഏത് കടപ്പുറത്ത് ഇന്ത്യയിൽ നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കടപ്പുറത്ത് എന്ന് ഞാൻ ഇറങ്ങിയാലും ഏതെങ്കിലും ഒരു മൂലയെന്ന് ഹായ് മാത്യു അല്ലെ മാത്യു സാറേ എന്ന് വിളിക്കുന്ന ഒരാളുണ്ടാവുന്ന നേരത്ത് ഒരു സംശയമില്ല. അതായിരുന്നു എൻ്റെ അടിത്തറ. അങ്ങനെ ഞാൻ, പക്ഷേ ഈ ഇവിടെ ജോലി ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ മറ്റേ സാധനം അംബാസഡർക്കാർക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ ജോലി ചെയ്ത അവസാനം എനിക്ക് നിവർത്തിയില്ല, ചെയ്തേ പറ്റൂ, സ്വന്തമായിട്ട് ചെയ്തേ. കാരണം എനിക്ക് കല്യാണം കഴിച്ചൊരു മോളുണ്ടായി, കൊച്ചുണ്ടായപ്പോഴാണ് എനിക്ക് അതിന് പിന്നെയും പ്രശ്നമായി. കുഞ്ഞിന് ആശുപത്രി പോകണമെങ്കിൽ ഞാൻ എവിടെയും ചെന്ന് ലീവ് ചോദിക്കണം, എനിക്കങ്ങോട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഈ ഭ്രാന്തി ഇങ്ങനെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നിവർത്തിയില്ല. അപ്പോൾ അവസാനം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം ഞാനും വളരെ അടുത്ത്, ഇപ്പോഴും സാറ് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കും, എനിക്കൊരാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ സാറിനെ വിളിക്കും. അത്രയും ബന്ധമാണ് ഞാനും അദ്ദേഹം, ഒരു സഹോദര ബന്ധത്തിലാണ് ഞാനും. ഞാൻ ആദ്യം ജോലി ചെയ്ത കമ്പനിയുടെ MD പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സാറിന് പോയി, സാറേ ഒരു രക്ഷയില്ല, ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞു. എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ബിസിനസ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അരൂരെന്നാണ് സ്ഥലം. അരൂരാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സീ ഫുഡ് എക്സ്പോർട്ട് ചെയ്യുന്ന ഈ പോർട്ട് ഏതെന്നറിയോ? നമ്മുടെ കൊച്ചിയാണ്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് കൊച്ചി 2-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനം വിശാഖപട്ടണം കൊണ്ടുപോയി, കാരണം വെനാമി എന്നൊരു ചെമ്മീനുണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അത് വളർത്തുന്നത് ആന്ധ്രയിലാണ്, ആന്ധ്ര ഒറീസ തീരത്ത് ആ സ്ഥലത്തായതുകൊണ്ട് ഇപ്പോൾ വിശാഖപട്ടണം എന്ന പോർട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സീ ഫുഡ് എക്സ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ടും 2-ാം സ്ഥാനം ഇപ്പോഴും കൊച്ചിയാണ്. അന്ന് കൊച്ചിയായിരുന്നു ആ സ്ഥലം. അപ്പോൾ ആ കൊച്ചിയിലെ മുഴുവൻ ഏകദേശം 100 കമ്പനികളും 100 ഫാക്ടറികളും 200-ലധികം കമ്പനികളും വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അരൂർ. അരൂർ സീ ഫുഡ് കമ്പനികൾക്ക് റോ മെറ്റീരിയൽ കൊടുക്കാനാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. ഞാൻ ഏറ്റവും ആദ്യം കൊടുത്തത് കക്കയിറച്ചിയാണ്. കക്കയിറച്ചിയിലാണ് ഞാൻ എൻ്റെ കച്ചവടം തുടങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ കക്കയിറച്ചിനെ തിരഞ്ഞെടുത്തതെന്ന് പറയാമോ?
ഞാൻ ഇഷ്ടപ്പെടുന്നത് മീനിനെയാണ്. അപ്പം മീനിന് തുടങ്ങണമെങ്കിൽ അതിൻ്റെ അടിത്തറയിൽ നിന്ന് തുടങ്ങാമെന്ന് വെച്ചു. ഏറ്റവും അടിയിലാണ് കക്ക ഉണ്ടാകുന്നത്. അവിടുന്ന് തുടങ്ങുന്ന കക്കയിൽ തുടങ്ങാമെന്ന് വെച്ചു. പിന്നെ മേളിലേക്ക് വരുമ്പോൾ മീനുകളുണ്ടാവും. പിന്നെ അങ്ങനെ എനിക്ക് ശ്വാസം കിടാൻ മുകളിൽ വരും, ഞാൻ ഉയരങ്ങളിലെത്തും. ഇത്തരം പറഞ്ഞപ്പോൾ കേടാ, ഇത്തരം പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചു, പക്ഷെ ഞാൻ പറഞ്ഞ കള്ളാണ്. ഞാൻ കക്കാർച്ച് തിരഞ്ഞെടുത്തത് അതുകൊണ്ടൊന്നുമല്ല, എൻ്റെ അന്നുണ്ടായിരുന്ന ആകെ 15,000 രൂപയാണ്. സീ ഫുഡ് എക്സ്പോർട്ടിങ് കമ്പനികൾക്ക് ഒരു സാധനം കൊടുത്താൽ എനിക്കറിയാം മിനിമം ഒരാഴ്ചയെങ്കിലും എടുക്കുക പൈസ ഒന്ന് കറങ്ങി നമ്മുടെ അടുത്ത് വരാൻ. അപ്പോൾ 15,000 രൂപ കൊണ്ട് ഞാൻ നെയ്മീനെടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം എടുക്കാൻ പറ്റും, അതിനപ്പുറം പോകാൻ പറ്റില്ല. കക്കാർച്ചിക്ക് അന്ന് വില സൈസിനനുസരിച്ച് 15 രൂപ മുതൽ 45 രൂപ വരെയാണ്. അപ്പോൾ എനിക്ക് ഒരാഴ്ച ഇതിട്ട് കറക്കാൻ പറ്റും. അങ്ങനെ ഒരാഴ്ച ഞാൻ കക്കാർച്ച എടുക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ട് മാത്രമാണ്. അല്ലാണ്ട് ഈ ആദ്യം പറഞ്ഞ ഒരു വെള്ളവും കടലും തായ ഒന്നുമല്ല. അങ്ങനെ ഞാനിത് പറയാൻ കാര്യം, ഈ ചില കോളേജിലൊക്കെ ചെല്ലുമ്പോൾ പിള്ളേരുടെ, ഞാനിപ്പോൾ എൻ്റെ ഒരു മെയിൻ തൊഴിലാണ് ഈ കോളേജിൽ പിള്ളേരുടെ അടുത്ത് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ പിള്ളേരിങ്ങനെ പറയും, സാറിനിപ്പോൾ അതൊക്കെ പറയാം, ഞങ്ങൾക്ക് മൂലധനം എവിടെ എന്നാണ് അവർ ചോദിക്കുന്നത്. കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ സ്റ്റാർട്ടപ്പിൽ ക്ലാസ് എടുക്കാൻ പോയി, സ്റ്റാർട്ടപ്പുകാർക്ക്. അപ്പോൾ ഇവർ ചിലർ സ്റ്റാർട്ടപ്പ് തുടങ്ങണത് തന്നെ മറ്റേ ഫണ്ടിങ് വരാനാണ്. അവരുടെ ചോദ്യം തന്നെ, സാർ ഫണ്ടിങ് എവിടെ നിന്ന് വരുമെന്നാണ്. മനസ്സിലായി, സ്റ്റാർട്ടപ്പ് തുടങ്ങണതേ ഫണ്ടിങ്ങിനാണെങ്കിൽ ഒരു ഫണ്ടും വരികയല്ല മക്കളെ. നിങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങണത് എൻ്റെ സ്വപ്നത്തിന് വേണ്ടിയായിരിക്കണം. അപ്പോൾ അത് പൈസ ആക്കിയിട്ട് ആൾക്കാർ ഇരിപ്പുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. അത് ലാഭകരമായി ഓടിക്കാൻ ഇവനെ കൊണ്ട് പറ്റും, അല്ല അവൻ ഇറങ്ങിയിരിക്കുന്ന ഫീൽഡ് ശരിയാണെന്ന് കണ്ടാൽ ഉറപ്പായി അവർ വന്നോളും. അല്ലാതെ രാവിലെ ഒരു കാർഡ് അടിച്ച് CEO എന്ന് എഴുതി വെച്ചും ഫണ്ട് എവിടെ കിട്ടുമെന്ന് പോയി നടന്നാൽ ഒരാളും ഫണ്ടുമായിട്ട് വരികയില്ല. അപ്പം മൂലധനമില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ ആരുടെയെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ മൂലധനം വേണ്ട എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. എനിക്ക് ബിസിനസ് തുടങ്ങാൻ എൻ്റെ അപ്പന് സ്ഥലം പണയം വെച്ച് 100,000 രൂപ തരാമെന്ന് ഇല്ല. ആകെ എൻ്റെ 15,000 രൂപയുണ്ട്. അതുമായിട്ട് ഞാൻ ഇറങ്ങി കക്കാർച്ച എറിഞ്ഞെടുത്തത് അതുകൊണ്ട് മാത്രമാണ്. ഞാനിപ്പോൾ ആദ്യമായി പലരും കയ്യടിച്ചു, ഒരു മണ്ണും കണ്ടായിട്ട് നോക്കിയിട്ടല്ല, മനസ്സിലായി. നിവൃത്തിയില്ലാത്തതുകൊണ്ട് കക്കാർച്ച തുടങ്ങിയതാണ്. അങ്ങനെ കക്കാർച്ച തുടങ്ങി, ഒരാഴ്ച കൊണ്ട് എനിക്ക് റോൾ ചെയ്ത് ഫണ്ട് വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ചെയ്ത് വന്നപ്പോൾ 2 വർഷം അത് ചെയ്തു. ഭയങ്കര ലാഭകരമായ ബിസിനസ്സായിട്ട് എനിക്ക് തന്നെ തോന്നി. പക്ഷേ എക്സ്പോർട്ടിങ് കമ്പനികളൊന്നും കൃത്യമായി എനിക്ക് പണം തന്നില്ല. അങ്ങനെ പണം തരാതെ ആയപ്പോൾ പിന്നെ അടുത്ത ചിന്തയായി, എന്തിനാണ് ഞാൻ ഇവനെ കൊടുക്കുന്നത്, എനിക്ക് സ്വന്തമായിട്ട് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു പിന്നത്തെ ചിന്ത. ഈ ഭ്രാന്തെന്ന് പറഞ്ഞ സാധനം അതാണ്, മനസ്സിലായി. നമ്മളൊരിടത്ത് തിരുത്തിയല്ലവൻ. ഞാൻ കെ ആർ മീരയല്ലേ എഴുത്തുകാരി, കെ ആർ മീര ഞാനും നല്ല അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പം മീരയെ കാണാൻ ഇടയ്ക്ക് ചെല്ലുമ്പോഴേ, ഈ കഴിഞ്ഞ ലാസ്റ്റ് ഞാൻ ചെന്നപ്പോൾ, മീര അറിയാലല്ലോ മനോരമയിലായിരുന്നു ആരാചാരൻ്റെ. മീരയുടെ ഹസ്ബൻഡ് ഇപ്പോഴും മനോരമയിലാണ്, മലയാള മനോരമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ദിലീപ്. അപ്പം മീര എടുത്തില്ല, മീര ഏറ്റവും മുകളിലത്തെ റൂമിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അപ്പം നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ മീരത് ഇങ്ങനെ കൈ കാണിക്കും. എന്നുവെച്ചാൽ അവരുടെ വികാരം നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് കണ്ടാൽ, അല്ല നമ്മളൊരു വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ മനസ്സിലത് എങ്ങനെയും തെറ്റിപ്പോവും. അപ്പോൾ അവരൊക്കെ ചെല്ലുമ്പോഴേ എത്ര വേണ്ടപ്പെട്ടവനാണ് ഇത് എന്നെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ച്, അതായത് ഇങ്ങോട്ട് വരുവേ വേണ്ടെന്നാണ്. അപ്പം ഞാൻ ആ കയറി ചെന്നിട്ട് നേരെ താഴ്ത്തിട്ട് ഇറങ്ങിപ്പോരും എന്ന് പറഞ്ഞ മാതിരിയുള്ള ഭ്രാന്ത് മനസ്സിലുള്ളപ്പോഴേ നമുക്കിതൊക്കെ തോന്നുള്ളൂ. അപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ പിന്നെ ഞാനെന്തിനാ ഇവർക്ക് കൊടുക്കണം, എനിക്ക് സ്വന്തമായിട്ട് ചെയ്താൽ പോരെന്നായി. അപ്പോഴാണ് ഞാൻ സീ ഫുഡ് എക്സ്പോർട്ടിങ് കമ്പനിയുടെ ചിലവിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഏകദേശം 1 കോടി രൂപയെങ്കിലും വരും. 5 കോടിയിൽ നിന്നും അന്ന് പറയാൻ പോലും എനിക്കതിനുള്ള ത്രാണിയുള്ള കാലമല്ല. അപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് ദുബായിൽ പച്ച മീൻ വേണം, അവിടെ നല്ല മാർക്കറ്റാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ദുബായിക്ക് പോയി. അപ്പോൾ ഈ ആദ്യം ദുബായിൽ പോയവർ ഓർക്കുണ്ടോ നിങ്ങളൊക്കെ? ഞാനൊക്കെ എപ്പോഴേ എൻ്റെ ഒത്തിരി വർഷം മുമ്പല്ലേ. അപ്പോൾ ആദ്യത്തെ പോക്കിന് പോകുമ്പോൾ നമ്മളെല്ലാ വീട്ടിലും പോകും, നമ്മുടെ കാരണവന്മാരെ കുടുംബക്കാരെയൊക്കെ പോയി പറയും ഞാൻ ദുബായിൽ പോവാണ്. അപ്പോൾ അവരൊക്കെ ഓർക്കണമെന്നറിയാം. പിന്നെ ഇനിയും 2 വർഷം കഴിഞ്ഞാൽ വരുവുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ കയ്യൊക്കെ വെച്ച് അനുഗ്രഹിച്ച് എന്നെ ദുബായിക്ക് വിട്ട്. 15 ദിവസം ഞാൻ തിരിച്ചു വന്ന് അവിടെ ചെന്ന് 15 ദിവസം മാർക്കറ്റിൽ ദുബായ് പോയെന്ന് പറഞ്ഞാൽ നിങ്ങളോർക്കും ഞാൻ ദുബായ് പോയി അവിടെ മറ്റേ 5-star ഓർഡർ ഒന്നുമല്ല. അവിടെ മീൻ മാർക്കറ്റിൽ പോയി, രാത്രിയാണ് ദുബായിലെ മീൻ മാർക്കറ്റ് നമ്മുടെ അടുത്ത പോലെ തന്നെ. അവിടെ മാർക്കറ്റിൽ ചെന്ന് പഠിച്ച് കണ്ട് സംഗതി മനസ്സിലായി. അന്ന് തന്നെ 60-ഓളം രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇന്നും UAE ആവശ്യത്തിനുള്ള മീനിൻ്റെ 75% അവിടെ ഇമ്പോർട്ട് ചെയ്ത് വരികയാണ് ഇന്നും, ഇത്രയും നാളായിട്ട് പോലും. അതായത് ദുബായിലൊരു വലിയ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആ സാധ്യത ഞങ്ങൾ ഇപ്പോൾ മുതലെടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ പറയാം.
അപ്പോൾ 75% മീൻ ഇപ്പോഴും ഇമ്പോർട്ട് ചെയ്താൽ വരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കണ്ടുപിടിച്ച് അവിടെ നിന്ന് ഓർഡറൊക്കെ ആയിട്ട് വന്നു, ഇവിടെ വന്ന് കൊച്ചിൻ എയർപോർട്ട് തുടങ്ങുന്ന സമയമായിരുന്നു, ഫ്രഷ് എക്സ്പോർട്ട് ചെയ്തു. അതൊക്കെ തുടങ്ങി കഥയൊക്കെ പറഞ്ഞാൽ ഒത്തിരി സമയം പോകുന്നു പറയുന്നില്ല. അപ്പോൾ അതിങ്ങനെ തുടങ്ങി സാധനമായി രണ്ട് കുറേ വർഷം ഞാനിങ്ങനെ ചെയ്തു, വളരെ ഭംഗിയായി പോയി. 3 മാസം കൊണ്ട് തന്നെ എൻ്റെ മാർക്കറ്റ് ദുബായിയായി, സൗദിയായി, സിംഗപ്പൂരായി, തായ്പേയായി, സിംഗപ്പൂരായി, അങ്ങനെ തുടങ്ങി രാജ്യങ്ങളിലേക്ക്. കൊച്ചിയിൽ നേരിട്ട് ഫ്ലൈറ്റ് പോകാവുന്ന എല്ലാണ്ട് രാജ്യങ്ങളിലേക്കും എൻ്റെ സീ ഫുഡ് എക്സ്പോർട്ട് പോയി. നല്ല രീതിയിൽ കാര്യങ്ങൾ പോയി. ക്വാളിറ്റി നല്ലതായിരുന്നത് കൊണ്ടായിരിക്കാം നമ്മൾ തെർമോക്കോൾ ബോക്സിനകത്ത് ഇതെല്ലാം പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പോലെ നെറ്റും ഇതൊന്നും അല്ല, ആകെയുള്ളൊരു ഫാക്സാണ്. ഫാക്സ് അറിയാലോ അല്ലേ? ഇന്നത്തെ പിള്ളേർ കുട്ടികൾ കണ്ടു കാണുമെന്ന് അറിയില്ല. ഫാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ടൈപ്പ് റൈറ്റർ പോലെ നമ്മുടെ ഫ്രണ്ടിലിരിക്കും. നമ്മൾ എന്ത് പേപ്പർ അതിനകത്ത് വെച്ച് കൊടുത്തോ പ്രിൻ്റ് വരുന്ന പോലെ ഇന്നത്തെ ആൾക്കാർക്ക് ഒരുപക്ഷെ അറിയില്ല ഫാക്സ് വരും നമുക്ക്. അങ്ങനെ ഫാക്സിലാണ് സന്ദേശങ്ങൾ വരുന്നത്. അപ്പോൾ ഫാക്സിൽ റേറ്റ് വരുന്നു, ഞാൻ ചെയ്യുന്നു. അങ്ങനെ ഈ തെർമോക്കോൾ ബോക്സിൻ്റെ പുറത്ത് ഇമ്പോർട്ടറുടെയും എക്സ്പോർട്ടറുടെയും അഡ്രസ്സ് അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ അഡ്രസ്സും എൻ്റെ ഫാക്സ് നമ്പരും ദുബായിലുള്ള എല്ലാവർക്കും കിട്ടും, എൻ്റെ ബോസായിട്ട് നോക്കിയാൽ മതി. അപ്പോൾ എൻ്റെ ക്വാളിറ്റിയും എൻ്റെ കൃത്യമായ ഷിപ്മെൻറ്റും കണ്ടിട്ടായിരിക്കാം ഞാൻ പോലും അറിയാത്ത രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് ഓർഡർ വന്നത്. അപ്പോൾ ക്വാളിറ്റി എന്ന സാധനത്തിനെ എത്തിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. നമ്മൾ ബിസിനസ്സിൽ ഇറങ്ങുവാണെങ്കിൽ ആ എത്തിക്സ് വിടാതെ നിങ്ങൾ നോക്കണം. എത്തിക്സ് വിട്ടാൽ, എത്തിക്സ് എപ്പോഴാണ് വിടുന്നത്? ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടി വിടും, അല്ലെങ്കിൽ ഒരു ഇത്തിരി ലാഭം കാണുമ്പോൾ വിടും, അല്ലെങ്കിൽ ഒരു താൽക്കാലിക സൗകര്യത്തിന് വേണ്ടി വിടും. ഞാൻ സീറ്റ് ഹോം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ബാംഗ്ലൂരും ഡൽഹിയിലും തിരുവനന്തപുരത്തും കൊച്ചിയിലുമുള്ള എല്ലാ മാർക്കറ്റിലും നടന്ന് മീൻ കളക്ട് ചെയ്തു, ടെസ്റ്റ് ചെയ്തു. അപ്പോൾ കേരളത്തിൽ അന്ന് 65% മീനും അമോണിയാണ്. ബാംഗ്ലൂരും ഡൽഹിയിലും 65% മീൻ അമോണിയയ്ക്ക് പുറമെ 13-15% ഫോർമലിൻ. ഫോർമലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മോർച്ചറിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ശവശരീരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ലായനിയാണ്. അതുപോലും നമ്മുടെ മീനുകളിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ പോലും അന്നാണ് അറിഞ്ഞത്. അന്ന് ഞാൻ തീരുമാനിച്ചാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരു കസ്റ്റമർക്ക് ഒരു കാരണവശാലും ഒരു കെമിക്കലും അടങ്ങിയ ഒരു വസ്തു കിട്ടരുതെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചത്. ഇന്ന് ഞങ്ങൾ 24,500 ഓർഡർ ചെയ്തിട്ടുണ്ട്. 24,500 ഓർഡറിനും അത് സൂക്ഷിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഫ്രഷ് ടു ഹോം ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ബൈബിളിലൊരു ഒരു സംഭവമുണ്ട്. ബൈബിൾ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ശിഷ്യന്മാരെല്ലാം പേടിച്ച്, ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ബൈബിളിലെ കഥ പറയുന്നത് ആരും വേണം തോന്നല്ലേ. അപ്പോൾ ഇവർ മീൻ പിടിക്കുവാണ്, കടലിൽ മീൻ പിടിക്കുക. ഇവർക്ക് മീനൊന്നും കിട്ടുന്നില്ല. ക്രിസ്തു പോയി, മരിച്ചുപോയി. അപ്പോൾ കടലിൻ്റെ തീരത്ത് ഒരു പ്രായമുള്ള ആരാ, അവർ ഗുരു എന്നാണ് വിളിക്കുന്നത്. ഗുരു വന്നിട്ട് പറയുന്നത് മക്കളെ മീനൊന്നും കിട്ടിയില്ലേ? അപ്പോൾ ഇല്ല, കിട്ടിയില്ലെന്ന് പറയും. അപ്പോൾ അവർക്ക് അറിയില്ല ഇത് ക്രിസ്തുവാണെന്ന്. അപ്പോൾ ഗുരു പറയുന്നുണ്ട് നിങ്ങൾ വലതുവശത്ത് വലയെറിയാൻ പറയുന്നുണ്ട്. പിന്നെ ബൈബിൾ പറയുന്നത് വലതുവശത്ത് വലയെറിഞ്ഞവർക്ക് വല നിറയെ മീൻ കിട്ടിയെന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് എപ്പോഴും നമ്മൾ വലതുവശത്തെ വല എറിയാവൂ. ഒരിക്കലും നമ്മുടെ താൽക്കാലിക സൗകര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു അമിത ലാഭത്തിന് വേണ്ടി ഒരിക്കലും ഇടതുവശത്തേക്ക് നിങ്ങൾ വല എറിയരുത്. നമ്മൾ വലതുവശത്ത് തന്നെ എറിഞ്ഞുകൊണ്ടിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളുടെ എല്ലാ ക്ഷീണങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കും മറുപടി ഉണ്ടാകും. വല നിറയെ മീൻ കിട്ടും, ഒരു സംശയമില്ല. ഫ്രഷ് ടു ഹോം ചിക്കൻ തുടങ്ങി. ആൻറ്റിബയോട്ടിക് ഫ്രീ ചിക്കൻ തപ്പി ഞാൻ കേരളം മുഴുവൻ നടന്നു. രക്ഷയില്ല, എല്ലായിടത്തും ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആൻറ്റിബയോട്ടിക് ഉണ്ട്, ഇല്ലാത്ത മീ ചിക്കനേ ഇല്ല. അവസാനം ഞങ്ങൾ തപ്പി കർണാടകത്തിലെ ചിക്കമംഗളൂർ എന്ന സ്ഥലത്തുള്ള ഒരു സപ്ലയർ കിട്ടി. അവർ 99% എക്സ്പോർട്ടാണ്. കുറച്ച് ഏതോ ഇന്ത്യയിലൊരു ഭാഗത്തുള്ള KFC കൊടുക്കുന്നുണ്ട്, അത് മാത്രമേ ലോക്കലി കൊടുക്കുന്നുള്ളൂ. ഞങ്ങൾ അവരെ പോയി കണ്ട് കാലെ പിടിച്ച് അവരുടെ അടുക്കൻ തുടങ്ങി. അന്ന് കേരളത്തിൽ ചിക്കൻ 12% ടാക്സ് ഉണ്ട്, GST വരുന്നതിന് മുമ്പ്. അപ്പം ഞാനീ ഞങ്ങൾ എവിടുന്ന ഈ ചിക്കമംഗളൂരിൽ നിന്ന് ചിക്കൻ എടുത്ത് വണ്ടിയെ കയറ്റി പാലക്കാട് വന്ന് വാളയാർ ചെക്ക് പോസ്റ്റ് വരെ വരുമ്പോൾ 12% ടാക്സ് കൂടെ അടയ്ക്കണം. ഒന്നെങ്കിൽ ഓൺലൈനിൽ ആദ്യം അടയ്ക്കണം, അല്ലെങ്കിൽ ടാക്സ് അടച്ചിട്ടേ ഞങ്ങൾക്ക് വാളയാറിൽ നിന്ന് പോരാൻ പറ്റൂ. എൻ്റെ സ്വന്തക്കാർ, ബന്ധുക്കാർ, സുഹൃത്തുക്കൾ, നാട്ടുകാർ, നിനക്ക് ഭ്രാന്തുണ്ട്? ഈ കേരളത്തിലെ ഞങ്ങളെല്ലാവരും ഇത്രയും നാളും കഴിച്ച ചിക്കൻ ഈ നാട്ടിലല്ലേ? ഞങ്ങളാരും മരിച്ചു പോയിട്ടില്ല, ഞങ്ങളുടെ മക്കൾക്കും കുഴപ്പമില്ല. നിനക്ക് എന്തിൻ്റെ സൂക്കേടാണ്? ഇവിടുന്ന് ഈ സാധനം മേടിച്ച് ഈ വണ്ടിക്കൂലിയും കൊടുത്ത് 12% ടാക്സും കൊടുത്ത് കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ? വേണമെങ്കിൽ അന്ന് ഫ്രഷ് ടു ഹോമിന് അതാത് സ്റ്റേറ്റിൽ നിന്ന് ചിക്കൻ എടുക്കാമെന്ന് വേണം തീരുമാനിക്കാമായിരുന്നു. പക്ഷേ ഞങ്ങൾ അന്ന് അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ട്
ഫ്രഷ് ഹോം ഇന്ന് വിൽക്കുന്ന ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സിംഗിൾ ഐറ്റം എന്ന് പറയുന്നത് ചിക്കനാണ്. ഞങ്ങൾ അന്ന് ഈ വാക്കുകൾ കേട്ട് അല്ല താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഇടതുവശത്തേക്ക് വലയെറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും ഫ്രഷ് ഹോമിൻ്റെ ചിക്കനും നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന മറ്റ് ചിക്കനും ഒന്നായി പോയേനെ. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും ഒരു സ്വീകാര്യത കിട്ടാതെ വന്നേനെ. ഇന്ന് ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് മീനാണെങ്കിലും ഒരു സിംഗിൾ ഐറ്റം എടുത്താൽ അത് ചിക്കനാണ്. അപ്പം നമ്മൾ ആ എത്തിക്സ് വിടാതെ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. അത് അവസാനം വരെ. അങ്ങനെ ഞാൻ എക്സ്പോർട്ട് തുടങ്ങി. 2008 ആയപ്പോഴാണ് എക്സ്പോർട്ടിന് എല്ലായിടത്തും ഒരു മന്ദിപ്പായി. നിങ്ങളെ കേട്ട പോലെ അമേരിക്കയിൽ ബാങ്കുകൾ പൊട്ടി, ലോകത്ത് ഭയങ്കര സാമ്പത്തിക ക്രൈസിസ്. അന്നുവരെ ഞാൻ ആരായിരുന്നു അറിയാമോ? അന്നുവരെ ഞാൻ എൻ്റെ നാട്ടിലൊക്കെ എക്സ്പോർട്ടറാണ്. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഒരു ജോലിക്കാരനായിരുന്നു. അത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങി. ഞാനൊരു എക്സ്പോർട്ടറാണ്. ആര് പറഞ്ഞാലും അവൻ എക്സ്പോർട്ടാണ്. അങ്ങനെ ആ എക്സ്പോർട്ടർ എന്ന് പറയുന്ന ലേബലിൽ ഞാനിങ്ങനെ വളർന്നു വരുമ്പോഴാണ് 2008 ഇതൊക്കെ പൊട്ടിയെങ്കിൽ എന്നെ ഒന്നും ബാധിച്ചില്ല, എനിക്ക് ഒരു കുഴപ്പമില്ല. 2010 ആയപ്പോൾ ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ രാജ്യങ്ങളിലും പതിയെ പതിയെ ഈ റെസിഷൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് ഇങ്ങനെ വരാൻ തുടങ്ങി. കോവിഡിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്ന് പറഞ്ഞ മാതിരി ഓരോ രാജ്യത്തും പ്രശ്നങ്ങളായി. എൻ്റെ എക്സ്പോർട്ട് നഷ്ടത്തിലായി, നിവൃത്തിയില്ല. എൻ്റെ സ്വന്തമായ വണ്ടികളും നാടും പറമ്പുകളൊക്കെ വിറ്റ് കടപ്പുറത്ത് കാശ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൂപ്പുകുത്തി. അപ്പോൾ ഒരു ദിവസം അത്താഴം ഞാൻ വീട്ടിലിരിക്കും. എൻ്റെ എനിക്ക് ഭാര്യയും രണ്ട് മക്കളും, ഒരു ഭാര്യയുണ്ട്, ഒരു ഭാര്യയും രണ്ട് മക്കളും. ഞങ്ങളിങ്ങനെ അല്ല, അവർ രണ്ട് മക്കളെ അവരിങ്ങനെ നോക്കണതാണ്. അപ്പോൾ ഭാര്യയും മക്കളോടും കൂടി ഞാനിത് കാര്യങ്ങൾ സംസാരിച്ച് ഇപ്പോഴും അത് ഒരുപക്ഷെ നിങ്ങളും നിങ്ങളുടെ വീടുകളിൽ അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ വേണം. അത്താഴത്തിന് നിങ്ങളിരുന്ന് വർത്തമാനം പറയണം. നമ്മുടെ പച്ചമലയാളത്തിൽ പറയാം, പൊട്ടി പെണ്ണുങ്ങൾ എന്ത് പറയാനാന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ല, അവരുടെ വാചകങ്ങൾ, ചില വാക്കുകൾ നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും. അങ്ങനെ ഞാനൊരു അത്താഴത്തിന് എൻ്റെ ഭാര്യയോടും മക്കളൊന്ന് കുഞ്ഞുങ്ങളാണ് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ബിസിനസ്, എൻ്റെ സ്വപ്നങ്ങളൊക്കെ പോകും, ബിസിനസ് ഭയങ്കര പ്രശ്നത്തിലാണ്, പണ്ടത്തെ പലരും ജോലിക്ക് പോകേണ്ടി വരും. അപ്പോൾ വൈഫ് ചോദിച്ചപ്പോൾ ഞാൻ വൈഫിനോട് ഈ കഥയെല്ലാം പറഞ്ഞു. വൈഫ് പെട്ടെന്ന് ചോദിച്ചു, എന്തിനാണ് നമ്മൾ വില കൂടിയ രാജ്യത്തു നിന്നെടുത്ത് വില കുറഞ്ഞ രാജ്യത്തേക്ക് കൊടുക്കുന്നത്? വില കൂടിയ രാജ്യത്ത് തന്നെ കൊടുത്താൽ പോരെ. അതായത് അതിന് മുമ്പുള്ള കാലങ്ങളിലൊക്കെ എക്സ്പോർട്ട് റേറ്റ് അവിടെ $1 കുറഞ്ഞാൽ പിറ്റേ ദിവസം അല്ല അതിൻ്റെ അടുത്ത ദിവസം നമ്മുടെ കടപ്പുറത്തും കുറയും. ഇത് സ്വാഭാവികമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ആ സമയത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പൈസ കൂടുന്നതല്ലാതെ ഒരു പൈസ കുറയുന്നില്ല. 300 രൂപയായിരുന്ന നെയ്മീൻ 310 ആകുന്നു എന്നല്ലാതെ 290 രൂപയിലേക്ക് പോകുന്നില്ല. വൈഫിൻ്റെ ചോദ്യം അതാണ്, എന്തിനാണ് വില കൂടിയ രാജ്യത്തു നിന്നെടുത്ത് വില കുറഞ്ഞ രാജ്യത്തേക്ക് കൊടുക്കുന്നത്? ഈ വില കൂടിയ മാർക്കറ്റിൽ തന്നെ വിറ്റുകൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പോർട്ടർ മാറി മീൻകച്ചവടം ചെയ്തോളൂന്നാണ് ചോദിച്ചത്. സത്യം പറഞ്ഞാൽ ആ വാക്കുകൾ ഇവിടെ ഇദ്ദേഹം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ആ വാക്കാണ് എന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എൻ്റെ ശ്രദ്ധയെ തിരിച്ചത്. അന്നും ഇന്നും എപ്പോഴും ഉള്ളൊരു കുഴപ്പമാണ് ഈ പഠനം. എന്ത് കേട്ടാലും പറഞ്ഞാൽ അതിനെക്കുറിച്ച് പഠിക്കും. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലെ മീൻ കച്ചവടത്തെക്കുറിച്ച് പഠിച്ചു വന്നപ്പോൾ ഞാൻ പോലും തലകറങ്ങിപ്പോയി. ഞാൻ അന്നുവരെ കേട്ടിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് ഹോളിവുഡ് സിനിമയുടെ മാർക്കറ്റാണ്. അത് ആ വർഷം 48 ബില്യൺ ഡോളറിൻ്റെ ബിസിനസ്സാണ് ആ വർഷം ഹോളിവുഡ് നടത്തിയത്. ഇന്ത്യയിലെ മീൻ കച്ചവടത്തെക്കുറിച്ച് പഠിച്ചപ്പോഴേ ഇന്ത്യക്കകത്ത് മീൻ കച്ചവടം ആ വർഷം $50 ബില്യൺ ഞാനത് മനസ്സിലാക്കി. അന്ന് ഒരു ദിവസം മൊത്തം തലകറങ്ങി ഞാൻ ഇരുന്ന് പോയി. എടാ, ഇത്രയും വലിയ മാർക്കറ്റ് എൻ്റെ മുമ്പിൽ കിടന്നിട്ടാണ് ഞാൻ ഈ സാറേ സാറേ എന്ന് വിളിച്ച് ഈ കണ്ട രാജ്യത്ത് നാട്ടുകാർ മുഴുകെ വില കുറച്ച് കൊടുക്കാൻ തുടങ്ങണത്. എന്ത് കാര്യത്തിന്? സാംസങ്ങും നോക്കിയായും എൻ്റെ ഇന്ത്യൻ മാർക്കറ്റ് പിടിക്കാൻ അവൻ കോടിക്കണക്കിന് രൂപ പരസ്യം കൊടുത്ത് ഇവിടെ നടക്കുമ്പോൾ ഞാൻ എൻ്റെ മാർക്കറ്റ് ഇവിടെ ഒരു വിലയില്ലാത്ത മാർക്കറ്റായി കണ്ടിട്ട് ഞാൻ മറ്റു രാജ്യങ്ങളിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്, നഷ്ടം സഹിച്ച് കൊടുത്തോണ്ടിരിക്കും. ഞാൻ മാത്രമല്ല, അവിടുത്തെ എല്ലാ മുഴുവൻ എക്സ്പോർട്ടേഴ്സിനോടും ഞാൻ ചോദിച്ചു, എക്സ്പോർട്ടർമാരൊക്കെ നഷ്ടം സഹിച്ച് കൊട്ടിക്കുത്തി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ കയറാൻ ആരംഭിച്ചത്. എങ്ങനെ കയറും? സാധാരണ ഒരു MIT പോകാൻ എനിക്കൊരു മനസ്സനുവദിച്ചില്ല. പിന്നെ അന്നത്തെ മോസ്റ്റ് മോഡേൺ മീൻ കച്ചവടം എന്ന് പറയുന്നത് കടകളാണ്. അപ്പോൾ കട ഞാൻ പോയി. MG റോഡിൽ 2 മീൻകടയുണ്ട്, ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ MG റോഡിൽ 2 മീൻകട ഞാൻ ദിവസവും പോവും. മാറി മാറി 1 കിലോ 1 കിലോ മീൻ മേടിക്കും. ഒരാവശ്യമില്ല എനിക്ക്, അന്ന് എന്താണ് അവിടെ നടക്കണത്, എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാനാണ്. എൻ്റെ 2 സഹോദരങ്ങൾ അന്ന് രണ്ടുപേരും ഡൽഹിയിലാണ്. ഇപ്പോൾ പറഞ്ഞ ജോസിയുണ്ട്, ജോസിയുടെ മൂത്തൊരാളുണ്ട്, അവനിപ്പോൾ ജയ്പൂരാണ്, ഒരു ലെഫ്റ്റനൻറ്റ് കേണലായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനന്ന്
കേണൽ എന്തോ എന്തോ ഒരു പോസ്റ്റായിരുന്നു, ആ മേജറായിരുന്നു. അപ്പോൾ അവനോട് അവർ രണ്ടുപേരും പറഞ്ഞു, അപ്പം നമുക്ക് എന്നാൽ കട തുടങ്ങാം. അങ്ങനെ ഞങ്ങൾ ഡൽഹി, ബാംഗ്ലൂർ, കൊച്ചി, തിരുവനന്തപുരം നാല് സിറ്റി നന്നാല് 16 കട തുടങ്ങാൻ തീരുമാനിച്ചു. അതിൻ്റെ റിയൽ എസ്റ്റേറ്റൊക്കെ അന്നൊക്കെ എനിക്ക് ഇച്ചിരി പൈസ ഒക്കെ ഉണ്ട്, ബാങ്കിൽ നിന്ന് ചോദിച്ചാലും കിട്ടുന്നൊരവസ്ഥയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 16 കട തുടങ്ങാമെന്ന് വെച്ചാൽ, അപ്പോൾ പിന്നെ കടയിൽ ഞാൻ പോയി എല്ലാ ദിവസവും വാങ്ങുന്നുണ്ടല്ലോ. അപ്പോഴെനിക്ക് മനസ്സിലായി, ഈ കട നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കുകയില്ല. ഈ സാധനങ്ങളുടെ ഒരു ഒരു വൈകുന്നേരത്തെ സ്റ്റോക്കിൽ കടയിൽ നിൽക്കണമെന്ന് പറയണത് വിശ്വസിക്കേണ്ടി വരും. ബുക്കും പേപ്പറും ആണെങ്കിൽ 10 ബുക്ക് കൊടുത്തു, 5 ബുക്ക് വിറ്റു, ബാക്കി 5 ഉണ്ട്. പക്ഷേ മീൻ അങ്ങനെയല്ല. നെയ്മീൻ 100 കൊടുത്താൽ 10 കിലോ ഹോളായിട്ട് പോയാൽ ബാക്കി 90 കിലോ ഉണ്ട്. പിന്നെ വരുന്ന ഒരാൾ 5 കിലോ കറിക്കട്ടാണെങ്കിൽ ഞങ്ങളുടെ കണക്കിൽ 8 കിലോ എടുത്താൽ 5 കിലോ കറിക്കട്ട് കിട്ടുകയുള്ളൂ. അടുത്ത ആൾ വരുന്നത് വറുക്കാൻ പാകത്തിന് സ്റ്റീക്സ് മേടിക്കാനാണെങ്കിൽ 5 കിലോ വേണമെങ്കിൽ 10 കിലോ എടുക്കണം. അപ്പോൾ ഓരോ മീനിൻ്റെയും ഓരോ കട്ടിൻ്റെയും ഈൽഡ് വ്യത്യസ്തമാണ്. അപ്പോൾ എനിക്ക് നിയന്ത്രണത്തിൽ നിൽക്കില്ല, കടക്കാരൻ പറഞ്ഞത് വിശ്വസിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എൻ്റെ അനിയന്മാരോട് പറഞ്ഞാൽ ഇത് മുതലായി ഇത് ശരിയായുള്ള ഇതിൽ പോക്ക് നമ്മൾ പോയാൽ നമ്മൾ ഈ കട തുടങ്ങണ്ട, തുടങ്ങിയ പ്രശ്നമാവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്ന് ഞാൻ ഈ വലിയ വിവരമൊന്നും ഇല്ലെങ്കിൽ ഈ മൊബൈലും അതായിട്ടുള്ള കളിയൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഈ ഓൺലൈൻ ഇങ്ങനെ മനസ്സിലുണ്ട്, ആകെ ഓൺലൈനുള്ള അന്നറിയാവുന്ന ഫ്ലിപ്കാർട്ടാണ്. ഇന്ന് നിങ്ങൾ കാണുന്ന ഫ്ലിപ്കാർട്ടല്ല, ഫ്ലിപ്കാർട്ട് എന്ന പുസ്തകങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു കടയാണ്. അറിയാം അല്ലേ, ഓർമ്മയുണ്ടാവും, പ്രായമുള്ളവർക്ക് അറിയാൻ പറ്റും. പുസ്തകങ്ങൾ മാത്രം, പ്രായമുള്ളവരില്ല ഇവിടെ അല്ലേ, ഓ സോറി, ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പോൾ പുസ്തകങ്ങൾ മാത്രം വിൽക്കുന്ന കടയാണ് ഫ്ലിപ്കാർട്ട് എന്ന്. അങ്ങനെ ഞാൻ ഓൺലൈൻ തുടങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ഓൺലൈൻ, എൻ്റെ അനുജൻ്റെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുണ്ട് എൻ്റെ സുഹൃത്തിൻ്റെ കൊച്ചിയിലുള്ള, ഞാൻ പനമ്പള്ളി നേരെ അവിടെ പോയി അവരോട് കാര്യങ്ങൾ പറഞ്ഞു. അവർ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ ചേട്ടൻ ഇവിടെ വന്ന് ഇരുന്ന് ഒരു 6 മാസം ഇരുന്ന് ഇതൊക്കെ പറഞ്ഞു തന്നാലേ ഞങ്ങൾക്കറിയാവുള്ളൂ, ഞങ്ങൾക്ക് മീൻ ഏതാ പ്രസൻറ്റേജ് ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ 6 മാസം ഞാൻ അവരുടെ മുമ്പിൽ പോയിരുന്ന എൻ്റെ ഉള്ള കച്ചവടം കൂടി പോവും. അങ്ങനെ ഞാൻ അവസാനം, എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇപ്പോഴും നിങ്ങൾക്ക് അറിയാമായിരിക്കും, പനങ്ങാട് ഫിഷറീസ് കോളേജിൽ ഇപ്പോഴും സാറോട് പഠിപ്പിക്കുന്നുണ്ട്, ഡോക്ടർ ദിനേശ്. ദിനേശ് സാറോട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ആ കോളേജിൽ നിന്ന് 3 പിള്ളേരെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ എടുത്തുതരാൻ പറഞ്ഞു. അങ്ങനെ സാർ അവിടെ നിന്ന് എടുത്തുതന്ന്, ഇവരെ ഇരുത്താൻ സ്ഥലമില്ല. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ കമ്പനി പനമ്പിള്ളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിലൊരു MIG വീട്, അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. വീടുകൾ MIG, HIG എന്നൊക്കെ വീടുകളുണ്ടെന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത്. ഹൈ ഇൻകം ഗ്രൂപ്പ്, മിഡിൽ ഇൻകം ഗ്രൂപ്പ്, അങ്ങനെ ഒരു MIG വീട് ഞാൻ വാടകയ്ക്ക് എടുത്തു. വാടകയ്ക്ക് എടുത്തൊരു പിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ കമ്പ്യൂട്ടർകാരന് വേണ്ട, അത് നേരെ മുകളിൽ അവരുടെ കട, നിങ്ങൾ പോയി എന്ത് വേണമെന്ന് പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഈ പിള്ളേരുടെ കുഴപ്പം, ഞാൻ അവർ പഠിച്ചിട്ടുണ്ട്, സയൻസൊക്കെ പറയും, പക്ഷേ മീൻ്റെ പ്രസൻറ്റേജ് എന്ന് പറയുന്ന പിള്ളേർക്ക് അറിയാൻ മേല. അപ്പോൾ പിന്നെ എൻ്റെ അരൂരുള്ള നമ്മുടെ ഷെഡിലേക്ക് വരും. എല്ലാ ദിവസവും ഞങ്ങൾ 5-6 മീനെടുക്കും. അതിൻ്റെ പല കട്ട് ഞാൻ തന്നെ കട്ട് ചെയ്ത് കാണിച്ച് അതിൻ്റെ പെർസെൻറ്റേജ് എല്ലാം ബുക്കെ പിള്ളേരെഴുതും. അവരടുത്ത ദിവസം ഇവിടെ പോയി ഫീഡ് ചെയ്യും. അങ്ങനെ ഏകദേശം 300 മീനും, ഏകദേശം അല്ല, 130 മീനും 360-ലധികം കട്ടുകളുടെയും സാധനം ഇവർ 6 മാസം കൊണ്ട് ഈ കമ്പ്യൂട്ടറിനകത്ത് ഫീഡ് ചെയ്ത് അവരൊരു സൈറ്റ് ഉണ്ടാക്കി. ആ സൈറ്റിൽ നിന്ന് ഞങ്ങൾ 2 മാസം ട്രയലൊക്കെ നടത്തി. അന്ന് ഞങ്ങൾ ആ സൈറ്റിനിട്ട പേര് www.c2home.com എന്നായിരുന്നു. മീൻ മാത്രമാണ്, കടലിൽ മീൻ, കടലിൽ നിന്ന് വീട്ടിലേക്ക് എന്ന പേരിൽ C2Home. അങ്ങനെ 2012 ഞാൻ C2Home.com ലോഞ്ച് ചെയ്തു. C2Home തുടങ്ങി. പരസ്യം കൊടുക്കാനൊന്നും പൈസയൊന്നുമില്ലേ, നമ്മുടെ സുഹൃത്തുക്കളോട് പറയും, ആൾക്കാരോട് പറയും, ബന്ധുക്കളോട് പറയും. അങ്ങനെ C2Home തുടങ്ങി. ഞാൻ ഒത്തിരി സമയം എടുത്താ, ഇല്ലേ, ബോറടിക്കാണ്, ആരെയും കൈപോക്കി കാണിക്കണം കേട്ടോ. അപ്പോൾ C2Home തുടങ്ങി. ഞാൻ 2-3 മാസം കഴിഞ്ഞ് ഫോർബ്സ് മാഗസീൻ എന്നെ വിളിച്ചു, മാത്യുവിനെ ഞങ്ങൾക്ക് കാണണം. ഞാൻ അന്നുവരെ ഫോർബ്സ് എന്ന് കേട്ടേക്കണ ലോകത്തിലെ ഏറ്റവും വലിയ ധനവാന്മാരുടെ പേര് പ്രസിദ്ധീകരിക്കുന്ന മാഗസിൻ, ആ രീതിയിലേ നമുക്ക് ഫോർബ്സിനെ അറിയാവൂ. അപ്പോൾ അവർ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് 3 ആൾക്കാർ എന്നെ കാണാൻ വന്നു. 3 ദിവസം അവർ എൻ്റെ കൂടെ കടപ്പുറം മുഴുവൻ നടന്നു. എന്നോട് പറഞ്ഞു, മാത്യു ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട, ദിവസം ചെയ്യണമെന്നാണ്. ഞാൻ വെളുപ്പിനെ 3 മണിക്ക് കടപ്പുറത്ത് പോകും, അവിടെ പോകും, ഇവിടെ പോകും, രാത്രി വീട്ടിൽ വന്ന് 12 മണിയാകുമ്പോൾ കിടക്കും, പിന്നെ എഴുന്നേറ്റ് 3 മണിക്ക്, ഇത് തന്നെ തൊഴിലാണ്, 3 മണിക്കൂർ ഉറങ്ങും. അങ്ങനെ അവരെൻ്റെ കൂടെ വന്നു. 3rd ദിവസം തിരിച്ചു പോകാൻ നേരത്ത് പറഞ്ഞു, മാത്യു ഞങ്ങൾ നിങ്ങളെ കാണാൻ ഡൽഹിയിൽ നിന്ന് ഇവിടെ വരെ വരാൻ കാര്യം, C2Home.com ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഫിഷ് മാർക്കറ്റ്, C2Home.com ആണ് ലോകത്തിലാദ്യമായി പച്ചമീനിനെ ഓൺലൈനിൽ എത്തിച്ചത്, C2Home.com ആണ് പച്ചമീനിനെ ലോകത്താദ്യമായി ബ്രാൻഡ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചു, ഓ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ എന്ന്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനവും സന്തോഷമൊക്കെ ഇല്ലേ. അങ്ങനെ അവർ പോയി, അടുത്ത ഫോർബ്സിൽ 2 പേജ് ഞാൻ കടപ്പുറത്തിരിക്കുന്ന ഫോട്ടോയൊക്കെ ആയിട്ട് വന്നു. പിന്നെ ഇങ്ങനെ C2Home കത്തി കയറുമായിരുന്നു, ഇന്ത്യയിലെ എല്ലാ മാഗസിൻസും പത്രങ്ങളും, ടൈംസ് ഓഫ് ഇന്ത്യ, എല്ലാം അങ്ങനത്തെ വേൾഡ് സാധനങ്ങളൊക്കെ എന്നെ വിളിക്കുന്നു, ഇൻ്റർവ്യൂ നടത്തുന്നു. ഞാനറിയാതെ C2Home ഇങ്ങനെ വളരുന്നു. ഒരു ദിവസം രാവിലെ നിങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരത്തെ മലയാള മനോരമയുടെ മെട്രോയിൽ ഞാൻ കടപ്പുറത്ത് നടക്കുന്ന ഫോട്ടോയൊക്കെ വെച്ചൊരു കഥ വരുന്നു. ഏകദേശം 11 മണിയായപ്പോൾ എൻ്റെ കഥ കഴിഞ്ഞു. 1000-ലധികം ആൾക്കാർ C2Home സൈറ്റിലേക്ക് ഇരച്ചു കയറി, അതോടെ സാധനം പൂട്ടി.
അപ്പം എൻ്റെ കുഴപ്പമില്ല, എനിക്ക് മീൻ അറിയാം, എങ്ങനെ കൊണ്ടുനടക്കണമെന്നറിയാം, എങ്ങനെ പിടിക്കണമെന്നറിയാം, എങ്ങനെ സൂക്ഷിക്കണമെന്നറിയാം, എങ്ങനെ എത്തിക്കണമെന്നറിയാം. പക്ഷേ ഇപ്പോഴും എനിക്കറിയില്ല വാട്സപ്പ് ബിഹൈൻഡ് ദ സ്ക്രീൻ. ആ അവർ പറയുന്നത് പോലെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു, അറിയാവുന്നതേ ചെയ്യാവൂ. ആ പഠിച്ചത് ഞാൻ എവിടെ വന്നിട്ടുണ്ടായി, ഇവിടെ ഒരു സിനിമാക്കാരനെ ഞാനിപ്പോൾ പരിചയപ്പെട്ടു. ഈ ഞങ്ങളുടെ ഫ്രഷ് ടു ഹോമിൻ്റെ ഫണ്ടിങ് വന്നു, മൂന്നാമത്തെ ഫണ്ടിങ്ങിനൊക്കെ 850 കോടി രൂപ വന്നു. പത്രത്തിലൊക്കെ വാർത്ത വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 4 പേര് എന്നെ കാണാൻ വന്നു. അവർ വന്ന് ഞങ്ങൾ സിനിമ ഫീൽഡിൽ നിന്നാണ്. എന്നിട്ട് എന്നോട് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കുറേ സംവിധായകരൊക്കെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇതൊക്കെ ഞങ്ങൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്, സാർ ഇത്ര 1 കോടി രൂപ ഇറക്കിയാൽ മതി, ഡബിളായിട്ട് കിട്ടും, ത്രിബിളായിട്ട് കിട്ടും, മറ്റത് കിട്ടും, മരിച്ചത് കിട്ടും. ഞാൻ പറഞ്ഞത് പൊട്ടിപ്പോണ പ്രശ്നമേ ഇല്ല സാറേ എന്നൊക്കെ പറഞ്ഞ് ഇവരെ എന്നെ ഇങ്ങനെ ഊത്തലി കയറ്റിക്കൊണ്ടിരിക്കുക. ഒരു 2-3 ദിവസം ഞാൻ ഇവർ പറഞ്ഞ കേട്ടു. മൂന്നാം ദിവസം വന്നപ്പോൾ ഞാൻ ഈ കഥ എൻ്റെ മനസ്സിൽ വന്നു നേരം, ഈ സംഭവം എനിക്ക് ഈ സീറ്റ് ഹോം പൊട്ടിയ കഥ. അന്ന് ഞാൻ തീരുമാനിച്ചാണ് അറിയാൻ മേലാത്ത പണിക്ക് പോരുതെന്ന്. ഞാൻ ഈ പറയണതൊക്കെ ഓരോ പാഠങ്ങളാണ്, ഇത് ഞാൻ എൻ്റെ പാഠങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്, അറിയാൻ വയ്യാത്ത പണിക്ക് പോരുതെന്ന്. എന്നിട്ട് ഞാനവരോട് പറഞ്ഞു, സുഹൃത്തെ ഞാനൊരു 10 കോടി രൂപ നിങ്ങളുടെ തന്നെന്ന് വെച്ചു, നിങ്ങൾ സിനിമ പിടിക്കുന്നു, എനിക്കറിയില്ലല്ലോ ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടതെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. അപ്പോൾ എനിക്കറിയില്ലാത്തൊരു കാര്യത്തിൽ ഞാൻ പണം മുടക്കിയാൽ പിന്നെ അവരടുത്ത പ്രലോഭനമാണ് അല്ലേ? സിനിമക്കാർക്ക് അറിയില്ല അടുത്ത പ്രലോഭനം എന്നാ? പിന്നെ അവർ പറയാത്തവർക്ക് മെയിൻ നടികളുടെ പേരൊക്കെ പറയും. ഇങ്ങനത്തെ പല പ്രലോഭനങ്ങളും അവർക്കെന്ത് വേണം, അവർക്ക് 10-20 കോടി രൂപ നമ്മളെ വേണ്ടി മാറ്റി വയ്ക്കും, ഇത്രേ കാര്യമുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ മേലാത്ത പണിയാണിത്, അതുകൊണ്ട് അതിന് പൈസ മുടക്കാൻ ഞാനില്ല, എനിക്കറിയാവുന്ന പണിയെ ഞാൻ ചെയ്യും. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇനി ഇതും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട, മമ്മൂട്ടി മോഹൻലാലും ഈ പറഞ്ഞ സംവിധായകരും ഒരുപക്ഷെ ഇത് അറിഞ്ഞുപോലും കാണിയല്ല, മനസ്സിലായോ? വെറുതെ ഇങ്ങനെ അടിക്കുകയാണ്. അപ്പം ഇത്തരം ഓരോ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും തലങ്ങളിൽ നമ്മൾക്ക് പ്രയോജനകരമായി വരും. അങ്ങനെ ഞാൻ ഇത് തുടങ്ങി, സീറ്റ് ഹോം പൊട്ടി. ആൾക്കാർ ആകപ്പാടെ, എൻ്റെ കയ്യിൽ ഒരു ഫോണുണ്ട്, ഈ മൊബൈൽ ഫോണ് തന്നെയാണ് കസ്റ്റമർ സപ്പോർട്ട്. ഇന്ന് ഞങ്ങൾക്ക് ഏകദേശം 600-ലധികം കസ്റ്റമർ സപ്പോർട്ട് കുട്ടികളുണ്ട്. ഈ അന്ന് കസ്റ്റമർ സപ്പോർട്ട് ഞാൻ തന്നെ, മാനേജർ ഞാൻ തന്നെ, പി യു ഞാൻ തന്നെ, പാക്ക് ചെയ്യണ ഞാൻ തന്നെ, എല്ലാം ഞാൻ തന്നെ. അപ്പോൾ ഈ ഫോണിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ വിളിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സൈറ്റ് ക്രാഷായി, ഇവിടെ തനിക്ക് പണിയറവില്ല, താൻ എന്തിനാണോ ഈ പണി ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞ് അമ്മയ്ക്കും മുത്തിക്കും പറഞ്ഞവരുണ്ട്, സ്നേഹത്തിൽ പറഞ്ഞവരുണ്ട്, എങ്ങനെയെങ്കിലും തുടങ്ങുക കേട്ടോ, ഞങ്ങൾക്ക് നല്ല മീൻ കെട്ടിക്കൊണ്ടിരുന്ന കാലമാണ്, നിങ്ങളത് കളയല്ലേ എന്ന് സ്നേഹത്തിൽ പറഞ്ഞവരുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഷാൻ കടവിൽ എന്നൊരാൾ എന്നെ വിളിച്ചുവാണ്. വിളിച്ചിട്ട് മാത്യു, ഞങ്ങൾക്ക് മീൻ കിട്ടുന്നില്ല, എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഷാൻ ഇതാണ് അവസ്ഥ, എൻ്റെ ഒരു അറിവില്ലായ്മ കൊണ്ടാണ്, അവർ പറയുന്നതനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റും, ഞാനിങ്ങനെ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരെ തപ്പിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഷാൻ പറഞ്ഞു, എനിക്കൊന്ന് മാത്യുവിനെ കാണണം. അങ്ങനെ ഷാനും ഇപ്പോഴത്തെ ഞങ്ങളുടെ കോഫൗണ്ടറും വൈസ് പ്രസിഡൻറ്റായ സുരേഷും കൂടി എന്നെ കാണാൻ കൊച്ചിയിൽ വരുന്നു. ഞാൻ ഇവിടം വരെ പറഞ്ഞത് എൻ്റെ മാത്രം കഥയാണ്, ഇവിടം വരെ വന്നതിൽ എന്തെങ്കിലും ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമുള്ളതാണ്, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾക്കുള്ളതാണ്, അല്ലെങ്കിൽ എന്നെ സഹായിച്ച എൻ്റെ കുടുംബത്തിനുള്ളതാണ്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള കഥ, നിങ്ങൾ കേട്ട ഫ്രഷ് ടു ഹോമിൻ്റെ കഥ എൻ്റെ ക്രെഡിറ്റ് അല്ല, അല്ലെങ്കിൽ ഷാൻ്റെ ക്രെഡിറ്റ് അല്ല, ഇതിൻ്റെ വിജയത്തിൻ്റെ മുഴുവൻ പിന്നിൽ ഞങ്ങളൊരു ടീം വർക്കിൻ്റെ കഥയാണ്. ടീം വർക്ക് ഇല്ലാതെ ഇനി ലോകത്ത് ഒന്നിനും സാധ്യമല്ല. കാരണം നമ്മുടെ ലോകം അത്രത്തോളം വളർന്നു കഴിഞ്ഞു. നമ്മുടെ ലോകം, ഞാൻ ബിസിനസ് തുടങ്ങിയ കാലത്ത് എൻ്റെ അമ്മച്ചി എപ്പോഴും പറയും, എടാ മോനെ കണ്ണെത്താവുന്നത് ചെയ്യാവൂ. കാരണം നമ്മൾ ഇന്ന് തിരുവനന്തപുരം തുടങ്ങുന്നു, നാളെ കൊച്ചി തുടങ്ങുന്നു, മറ്റന്നാൾ ബാംഗ്ലൂർ തുടങ്ങുന്നു, അതിനടുത്ത ദിവസം ദുബായ് തുടങ്ങുന്നു. അമ്മച്ചി പറഞ്ഞത് ശരിയാണ്, കണ്ണെത്താവുന്നതേ ചെയ്യാവൂ. പക്ഷേ ഒരു വ്യത്യാസം, അമ്മച്ചിയുടെയൊക്കെ തലമുറയുടെ ആൾക്കാരുടെ കണ്ണുകളെത്തുന്ന ദൂരങ്ങൾക്ക് പരിധികളുണ്ടായിരുന്നു. ഇതിനകത്തിരുന്നുകൊണ്ട് ഞാൻ പറയാം, എൻ്റെ ദുബായിലെ കമ്പനിയിൽ പുറത്തു വന്ന് കിടക്കുന്ന വണ്ടി എത്ര മിനിറ്റായി അവിടെ വെയിറ്റ് ചെയ്യുന്നത്, എൻ്റെ ഡൽഹിയിലെ ഏത് ബോക്സിലാണ് ഐസ് ഇല്ലാത്തത് ഞാൻ ഇത് നോക്കി പറയാം, എൻ്റെ ബാംഗ്ലൂരത്തെ ഏത് സെക്യൂരിറ്റിയാണ് കാര്യങ്ങൾ നോക്കാതെ കൃത്യമായി അവിടെ ചെയ്യാതെ ഇപ്പോൾ അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ഇപ്പോൾ നോക്കിയിട്ട് പറയാം. അത്രത്തോളം വളർന്നൊരു ടെക്നോളജി നമ്മുടെ കയ്യിലുള്ളപ്പോൾ അമ്മച്ചി പറഞ്ഞത് 100% ശരിയാണ്, പക്ഷേ എൻ്റെയും നിങ്ങളുടെയും കണ്ണുകളെത്തുന്ന ദൂരങ്ങൾക്ക് പരിധികളില്ല. ഈ ലോകത്ത് മുഴുവൻ പറന്നു നടന്ന് കച്ചവടം ചെയ്യാനുള്ള ടെക്നോളജി എൻ്റെ നിങ്ങളുടെ കയ്യിലുണ്ട്. പല ചില്ലറ കടയുടെ കഥ ഞാൻ എപ്പോഴും പലയിടത്തും പറയാറു, നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ബോറടിക്കും. ഞാൻ ആ കുഞ്ഞായിരുന്നോ പല ചില്ലറ കടയിൽ പോവും, ആ കടയിൽ ചെന്നിട്ട് കടയ്ക്കകത്താണ് ആൾക്കാർ നിൽക്കുന്നത് അല്ലേ, കടക്കാരനൊരു ചേട്ടനും അകത്തുണ്ടാവും, എന്നാൽ പുറത്തൊരു ബെഞ്ച് വെച്ച് അറച്ചിട്ടുണ്ടാവും, 1 കിലോ അരി പറഞ്ഞ ചേട്ടൻ പൊതിഞ്ഞ് അവിടെ കൊണ്ട് വയ്ക്കും.
അര കിലോ പഞ്ചസാര പൊതിഞ്ഞു വെച്ചു, 100 തേയില അത് പൊതിഞ്ഞു വെച്ചു, കണക്ക് കൂട്ടും, അതെടുത്തുകൊണ്ട് പോരും. ഈ കടക്കാരനോ ആ കടയിൽ നിന്ന് ചേട്ടനോ സ്വപ്നത്തിൽ ഓർത്തിട്ടില്ല, അല്ല സ്വപ്നം കണ്ട് കാണില്ല, നാളെ ഒരു കാലത്ത് ഈ വരുന്ന കസ്റ്റമേഴ്സ് മുഴുവൻ ഈ ബെഞ്ചെടുത്ത് മാറ്റി എൻ്റെ കടയ്ക്കകത്തേക്ക് ഇരച്ചു കയറിയിട്ട് അവനിഷ്ടമുള്ളത് പെറുക്കിയെടുത്ത് ബാസ്ക്കറ്റ് ഇട്ട് തിരിച്ചു പോകുന്ന കാലത്തെക്കുറിച്ച് അവൻ സ്വപ്നം പോലും കണ്ടു കാണില്ല. അതിന് നമ്മളെ പ്രാപ്തരാക്കിയത് വലിയ ടെക്നോളജിയുടെ ഒരു ചെറിയ ഭാഗം കൊണ്ടുപോയി നമ്മളെ പല ചില്ലറ കടയിലേക്ക് മുട്ടിച്ചപ്പോഴാണ്. അത്രയ്ക്ക് വലുതായി ടെക്നോളജി ഇന്ന്. ആ ടെക്നോളജി നമ്മുടെ ഉള്ളപ്പോൾ നമുക്ക് പറന്ന് നടന്ന് ലോകം മുഴുവൻ കച്ചവടം ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതിനെ നമ്മൾ മുതലെടുക്കണം. അതുകൊണ്ടാണ് കേരളമാണോ തമിഴ്നാടാണോ ഇന്ത്യയാണോ എന്നൊന്നും നോക്കണ്ട. നമ്മൾ ലോകത്തിൻ്റെ ഭാഗമാണ്. അമേരിക്കയെന്നും യൂറോപ്പെന്നും കേട്ട് നമ്മൾ ഞെട്ടണ്ട. അവന് ചെയ്യാവുന്നത് നമുക്കിവിടെ ചെയ്യാം. അതിനുള്ള ടെക്നോളജി നമ്മളിൽ ഉണ്ട്. നമ്മളത് ഉപയോഗിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് നിങ്ങൾ ഏത് ബിസിനസ്സിലാണെങ്കിലും ടെക്നോളജിയെ എത്രത്തോളം നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാവോ അത്രത്തോളം ഉള്ളിലേക്ക് കൊണ്ടുവരണം. ടെക്നോളജിയെ വിട്ടൊരു കളിക്ക് പോകരുത്. ആരൊക്കെ എതിർത്താലും ടെക്നോളജിയെ നിങ്ങൾ കൊണ്ടുവരണം. ഞാനിതുപോലെ ടെക്നോളജി വേണം ടെക്നോളജി വേണമെന്നൊരു കേരളത്തിലൊരു വലിയ ചെരുപ്പ് കമ്പനി, എൻ്റെ ബ്രാൻഡ് നെയിം ഞാൻ പറയുന്നില്ല, ചെരുപ്പ് കമ്പനിയുടെ കേരളത്തിലെ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ടെക്നോളജിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ചോദ്യം ചോദിക്കുന്ന നേരത്തെ ഒരു പ്രായമുള്ള വല്യപ്പനെ നേരിട്ട് ചുരുന്നേ, മോൻ പറഞ്ഞതൊക്കെ മനസ്സിലായി, ആ മറ്റേ കാര്യം പറഞ്ഞില്ലേ ടെക്നോളജി അത് ശരിയല്ല. നമ്മൾ എന്തു പറ്റി? അതെ, ഞാനും എൻ്റെ അപ്പനൊക്കെ 40 വർഷമായി കട നടത്തണം. ഞങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് എത്ര രൂപ മേടിച്ചാലും കണക്ക് കൂട്ടി ഞാൻ പറയാം എത്രയാന്ന്. എൻ്റെ മക്കൾ കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ തുടങ്ങി കണക്ക് കൂട്ടാനും മറന്നു. ഇവർക്ക് അവർക്കിപ്പോൾ ഈ കുന്ത്രാണ്ടാവും, ഈ കുന്ത്രാണ്ട ഇല്ലെങ്കിൽ കണക്ക് കൂട്ടം അറിയാൻ പറ്റുന്ന വലിയ പറഞ്ഞു. അതുകൊണ്ട് ആ പറഞ്ഞത് ശരിയല്ല. വലിയപ്പാ 40 വർഷം വലിയപ്പൻ അവിടുത്തെ രാജാവായിട്ട് നിന്നിട്ടുണ്ടാവും. ഇനി വലിയപ്പന് ടെക്നോളജി കൊണ്ടുവന്നില്ലെങ്കിലുണ്ടല്ല, അടുത്ത 4 വർഷത്തിനുള്ളിൽ ഏറെ ആംബുലൻസ് സാധനം റാഞ്ചി കൊണ്ടുപോകും. അതുകൊണ്ട് വലിയപ്പൻ എത്രയും വേഗം സാധനം കയറ്റിക്കോളാൻ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞേ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ, സാറേ അടുത്ത മാസം 15-ാം തീയതി സാറ് ഇന്ന സ്ഥലത്ത് വരണം. ഞാൻ സ്ഥലം പറയുന്നത് പറഞ്ഞാലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പോകും. ഈ സ്ഥലത്ത് വരണം, ഞങ്ങളുടെ കട ഉദ്ഘാടനം ചെയ്ത് തരണം. ഞാൻ പറഞ്ഞു അത് എന്താ നിങ്ങളുടെ കടയുള്ളതല്ലേ? അല്ല സാറേ, അന്ന് ആ ടെക്നോളജിയുടെ കാര്യം പറഞ്ഞില്ല, ഞങ്ങൾ ഞങ്ങളുടെ അപ്പനോട് ഒരു 2-3 വർഷമായി പറയണത്, പക്ഷെ അപ്പൻ എന്ത് ചെയ്താൽ സമ്മതിക്കില്ലായിരുന്നു. അപ്പം അന്ന് പറഞ്ഞ അതേ ഉത്തരാണ് ഞങ്ങളോടും പറഞ്ഞുകൊണ്ടിരുന്നത്, എടാ നിനക്കൊക്കെ കാൽക്കുട്ടറില്ലാണ്ട് കുന്തിരാണ്ടില്ലാണ്ട് കണക്ക് കൂട്ടാൻ പോലും നിനക്ക് മറന്നുപോയില്ലേ, ഇതൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ കൂട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കൊണ്ടുവന്നത് അബദ്ധമായി എന്നാണ് അപ്പൻ എപ്പോഴും പറയുമായിരുന്നു. ഞങ്ങൾ 3 മക്കളും ഒരപ്പനുമാണ്. ഞങ്ങൾക്ക് ഒരു കടയെ മാനേജ് ചെയ്യാൻ പറ്റൂ, കാരണം ആരെങ്കിലും ഒരാൾ എപ്പോഴും കടയിൽ വേണം. ഞങ്ങൾ കല്യാണം കഴിച്ച് വരുന്ന സമയമാണ്. അപ്പോൾ ഒരാളുടെ കല്യാണം കഴിയുമ്പോൾ അടുത്ത ആളുടെ ഭാര്യ പ്രസവിക്കും, അടുത്ത വരുമ്പോൾ അടുത്ത ആളുടെ ഭാര്യ. അപ്പോൾ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ എപ്പോഴും ഹോസ്പിറ്റലിലും വീട്ടിലും ഇരുന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും ഈ കടയിൽ വേണം, കാരണം ഞങ്ങൾ കൈകൊണ്ടാണ്, മനസ്സുകൊണ്ടാണ്, കണ്ണുകൊണ്ടാണ് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ സാറും കൂടി അത് പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ വന്ന് സോഫ്റ്റ്വെയർ ഒക്കെ അഡോപ്റ്റ് ചെയ്ത് ഇപ്പം ഞങ്ങൾ ഫ്രീ ആയി സാറേ. അങ്ങനെ ഞങ്ങളുടെ മൂത്ത ചേട്ടന് ഞങ്ങൾ വേറൊരു കട ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനമാണ്. ഇനി ഞങ്ങൾ അടുത്ത 2 കട ഷോപ്പ് കണ്ടുവച്ചിട്ടുണ്ട്. അതും കട തുടങ്ങാൻ പോകണം എല്ലാവർക്കും. അപ്പോൾ ആ ടെക്നോളജി എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ക്ലാസ് എടുക്കുക അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇതുപോലെ എവിടെയെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ചെറിയ തരിപ്പെങ്കിലും ഒരു ചെറിയ പ്രകാശമെങ്കിലും ഒരു എന്താ പറയണേ ഒരു ചെറിയൊരു സാധനമെങ്കിലും എവിടെയെങ്കിലും കത്തിയിട്ടുണ്ടെങ്കിൽ അത് മതി. അത് നമ്മൾ ഇന്ന് നമ്മൾ ഇത്തരം സംസാരിച്ചതും സമയം ചെലവഴിച്ചതും അത് മുതലാവും. അപ്പോൾ അവരിപ്പം 4 കട തുടങ്ങി. എൻ്റെ പ്രസംഗം കൊണ്ടാണെന്നല്ല, എൻ്റെ ക്ലാസ് കൊണ്ടാണെന്നല്ല ഞാൻ പറയുന്നത്, അതും ഒരു കാരണമായി മാറി. അതുകൊണ്ട് നിങ്ങളും ഏത് ബിസിനസ്സാണെന്ന് എനിക്കറിയില്ല, മീൻ കച്ചവടത്തിൽ ടെക്നോളജി കൊണ്ടുവരാമെങ്കിലാണ് പിന്നെ ബാക്കിയുള്ളതിൽ. അതുകൊണ്ട് നിങ്ങൾ ഏത് ബിസിനസ്സായാലും ടെക്നോളജിയെ അങ്ങേയറ്റം നിങ്ങൾ ആശ്രയിക്കണം. ടെക്നോളജിയെ ആശ്രയിച്ചില്ലെങ്കിൽ നിങ്ങൾ അടുത്ത വർഷങ്ങളിൽ ഔട്ടായി പോകും. കാലത്തിനനുസരിച്ച് മാറിയേ പറ്റൂ. മാറാതെ വന്നത് അംബാസഡർ കാണാനില്ല, മാറാതെ വന്ന നോക്കിയ എവിടെ പോയി, മാറാതെ വന്ന കൊഡാക്ക് എന്താണ് കൊഡാക്ക് ഫിലിം എവിടെ പോയി. കാലത്തിനനുസരിച്ച് മാറണം. ഇന്ന് ലോകത്തിലെ മെയിൻ 10 കമ്പനികൾ നിങ്ങൾ എടുത്തോ, ഗൂഗിൾ ഫേസ്ബുക്ക് അങ്ങനെ നിങ്ങൾക്ക് കിട്ടും 10 എണ്ണം. ഉറപ്പിച്ച് ഞാൻ പറയാം, അടുത്ത 15 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഈ 10 എണ്ണത്തിൻ്റെ നമ്പർ എടുത്താൽ ഇന്ന് നിങ്ങൾ എഴുതിയ 10-ൽ 5 എണ്ണമെങ്കിലും കാണിയല്ല, വേറെ ആമ്പുള്ളൊരു വരുവാണ്. അതാണ് കാലം. കാലം അങ്ങനെ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ടെക്നോളജിയെ ഉപയോഗിച്ച് വേണം ബിസിനസ്സിലേക്ക് കടന്നു വരാൻ. പിന്നെ ഉള്ളൊരു കാര്യം എന്താണെന്നറിയോ,
ഒരെണ്ണം കൂടി പറഞ്ഞാൽ നിർത്താം കേട്ടോ, അല്ലെ ഒത്തിരി ഞാൻ പറയാമെന്ന് ഓർത്ത സമയം പോകും. പിന്നത്തെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സുഖേട്, നിങ്ങൾ ഈ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ടല്ലോ, അത് നിങ്ങൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഒരു പ്രൊഫഷണൽ രീതിയിലെ സാമ്പത്തികത്തെ കൈകാര്യം ചെയ്യാവൂ. ഇപ്പോൾ എൻ്റെയും ഞാനും ഷാനും സിഇഒയും സിഇഒ ആയിട്ടിരിക്കുന്ന കമ്പനിയാണ്. ഞങ്ങൾക്ക് നിങ്ങളറിയാവുന്ന പോലെ ബാങ്കിൽ പൈസയുണ്ട്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ പണം എടുത്ത് സ്വന്തമായി ചിലവഴിച്ചാൽ ഒരു മനുഷ്യനും ചോദിക്കില്ല. പക്ഷേ നമ്മളുടെ നാട്ടിലുണ്ടാകുന്ന പല ബിസിനസ്സുകളും പലപ്പോഴും പൊട്ടിപ്പോകുന്നതിൻ്റെ ഒരു കാരണം ആ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നതിലെ ക്രമമില്ലായ്മയാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളൊരു കട തുടങ്ങി, 1000 രൂപ ഇന്ന് വരുമാനം വന്നാൽ ആ 1000 രൂപയിൽ സ്വാഭാവികമായും 600-700 രൂപ അതിൻ്റെ റോ മെറ്റീരിയൽ തന്നവർ കൊടുക്കാനുള്ള പൈസ ആയിരിക്കും. പലരും 600-700 കൊടുക്കുകയില്ല, പകുതം 200 കൊടുക്കും. എന്നിട്ട് ബാക്കി പൈസ എടുത്ത് നമ്മുടെ സ്വന്തം കാര്യത്തിനൊന്നും മറിക്കും. ഒന്നെങ്കിൽ മകളുടെ കല്യാണം നടത്തും, അല്ലെ പെരവയ്ക്കും, അല്ലെ പറമ്പ് മേടിക്കും. അതെന്തുകൊണ്ടാണ് ചെയ്യണമെന്നറിയാവോ? നാളെയും ഇതുപോലെ തന്നെ എനിക്ക് വന്നുകൊണ്ടിരിക്കും, അപ്പോൾ എനിക്ക് റോൾ ചെയ്ത് ഇവരെ നിർത്താൻ പറ്റും എന്ന ഒരു വിശ്വാസത്തിൽ നിന്നാണ്. അപ്പോഴാണ് കൊറോണ വരുന്നത്. കൊറോണ വേണ്ട, ഒരു ഒരു പനി വന്ന് നമ്മൾ കിടന്നു പോയപ്പോലെ. നമ്മുടെ റോളിങ്ങിൽ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. റോളിങ് എന്നും 100% റോളിങ് നടക്കുകയില്ല. റോളിങ് എവിടെയെങ്കിലൊക്കെ നിൽക്കും, ഒരു സംശയം വേണ്ടതിന്. അതുകൊണ്ട് നിങ്ങൾ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. എൻ്റെ ഒരു സുഹൃത്തുണ്ട് എൻ്റെ നാട്ടിൽ. ഞങ്ങളുടെ നാടെന്ന് വെച്ചാൽ ചെറിയ ഗ്രാമമാണ്. ഞങ്ങളുടെ 15 സെൻറ്റ്, 20 സെൻറ്റ്, 30 സെൻറ്റ് ഒക്കെ പറയുകയാണ് അവിടുത്തെ വലിയതാണ്. അവിടെയാണ് എൻ്റെ സുഹൃത്ത് ബാംഗ്ലൂർ ഒരു സ്ഥാപനം തുടങ്ങി, ഒരു ഓൺലൈൻ കമ്പനിയാണ് തുടങ്ങിയിട്ട്. സുഹൃത്തിന് 2 വർഷം കൊണ്ട് കുറേ പൈസയായി. സുഹൃത്ത് നാട്ടിൽ വന്ന് 2 ഏക്കർ സ്ഥലം മേടിച്ചു. ഞങ്ങളുടെ നാട്ടിൽ 2 ഏക്കർ സ്ഥലം വാങ്ങുക എന്ന് പറഞ്ഞാൽ അവനവിടുത്തെ രാജാവാണ്. 2 വർഷം എൻ്റെ സുഹൃത്ത് നാട്ടിലെ രാജാവായി വിലസി. 2 വർഷം കഴിഞ്ഞപ്പോൾ സുഹൃത്ത് മേടിച്ച സ്ഥലവും പോയി, ബാംഗ്ലൂരിലത്തെ കടയും പോയി. എന്ത് പറ്റിയെന്നറിയോ? ഈ നമ്മൾ കൈകാര്യം ചെയ്ത വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം, ആ വർക്കിംഗ് ക്യാപിറ്റലിനെ നമ്മൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ല എങ്കിൽ, നമ്മൾ റോള് ചെയ്യാൻ തുടങ്ങിയാൽ അത് നമ്മളെ അവസാനമെടുത്ത് റോള് ചെയ്യും. ആ റോളിങ്ങിൽ നമ്മൾ ഏതെങ്കിലും കുഴി പോയി വീഴും, ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മൾ ബിസിനസ് ഫണ്ടാണ്. നിങ്ങൾ കച്ചവടം തുടങ്ങുമ്പോൾ സ്കൂട്ടറിലാണ് നടന്നതെങ്കിൽ അടുത്ത 2 വർഷം കൂടി നിങ്ങൾ സ്കൂട്ടറെ തന്നെ നടക്കണമെന്ന് ഞാൻ പറയും. അല്ലാതെ ഞാൻ ബിസിനസ് തുടങ്ങി, എനിക്ക് 1000 രൂപ വരുമാനമുണ്ട്, ഉടനെ കാറ് മേടിക്കുക, ഉടനെ അത് മേടിക്കുക, വീട് മേടിക്കുക, പറമ്പ് മേടിക്കുക, ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് നമ്മൾ പോകരുത്. നമ്മൾ നമ്മുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് പ്രൊഫഷണലായി ചെയ്യണം. നല്ല ഓഡിറ്റർ, നല്ല CFO അവരുടെയൊക്കെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ ചെയ്യാവൂ. അല്ലാതെ നമ്മൾ ആവശ്യമില്ലാതെ പണമെടുത്ത് ചെലവഴിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാകാനോ അല്ലെങ്കിൽ നാട്ടിൽ രാജാവാകാനോ നോക്കരുത്. ആ നാട്ടുകാരൊക്കെ 2-3 വർഷം കഴിഞ്ഞ് തിരിച്ചു വരും നമ്മുടെ അടുത്ത്. നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ടേ വർക്ക് ചെയ്യാവൂ. അത്തരം ഫണ്ട് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ കൂടി നമ്മൾ ശ്രദ്ധാലുക്കളാണെങ്കിൽ തീർച്ചയായും നമുക്കെല്ലാവർക്കും വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും. നിങ്ങൾ ആരും ചിന്തിക്കേണ്ട, കേരളത്തിലാണ്, കേരളത്തിൽ നിന്ന് ബിസിനസ് തുടങ്ങാൻ പറ്റിയതല്ല, അതാണ് ഇതാണെന്നൊക്കെ ഒത്തിരി വാർത്തകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ കേരളത്തിൽ നിങ്ങൾ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് എവിടെ പോയി കച്ചവടം ചെയ്യാൻ പറ്റും, ഒരു സംശയമില്ല. അത്തരം നല്ലൊരു പാഠശാലയാണ് നമ്മുടെ സംസ്ഥാനം. എല്ലാ തടസ്സങ്ങളും നിങ്ങൾ നേരിടും. വില്യം സോമർസെറ്റ് മോഹൻ പറഞ്ഞിട്ടുണ്ട്, മൈൻഡ് നീഡ്സ് ഓബ്സ്റ്റക്കിൾസ് ടു ഡെവലപ്പ് ഇറ്റ്സ് പവർ. മനസ്സിന് തടസ്സങ്ങളെ ആവശ്യമാണ് അതിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ. അത്തരം തടസ്സങ്ങൾ കൊണ്ട് തലവേദന സൃഷ്ടിക്കപ്പെടും. പക്ഷേ ഇന്ന് നമുക്കതൊരു പ്രശ്നമേ അല്ല. ഇത് നമ്മൾ 2 വർഷം മുമ്പ് കണ്ടതല്ലേ, ഇത് കേട്ടതല്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ്. മനസ്സിലായ FSSI, ഇത് കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂർ വന്നതല്ലേ, നമുക്കറിയാം. ഹെൽത്ത്, ഇത് കഴിഞ്ഞ ആഴ്ച അവിടെ വന്നതല്ലേ, നമുക്കറിയാവുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞ മാതിരി നമ്മൾ കേരളത്തിൽ കച്ചവടം തുടങ്ങിയ ഒരു മനുഷ്യൻ ലോകത്തെവിടെ പോയി കച്ചവടം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ പാഠശാലയിൽ നമ്മൾ പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടുന്ന് വേണം നമ്മൾ വളരാൻ. ഈ മണ്ണിൽ നിന്ന് വളർന്നാൽ നമുക്ക് അതിന് ഒത്തിരി ഗുണങ്ങളുണ്ടാവും. ഞാൻ നിർത്തട്ടെ, ഒത്തിരി കേട്ടോ. ഇപ്പം ഇത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു കോളേജ് ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴേ ഒരു പയ്യൻ ചോദിച്ച ചോദ്യം കൂടി പറയാം. അല്ല, ഒരു പെങ്കൊച്ച് ചോദിച്ചത് അത് ഈ പണവുമായി ബന്ധപ്പെട്ടാണ്. സാറേ, ഞങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ 10-13 വർഷമായിട്ട് ഏറ്റവും വലിയ മുതലാളിയായിട്ടിരുന്ന ഒരാളുണ്ട്. ഇത് പെൺകുട്ടികൾ മാത്രമുള്ള ഒരു കോളേജാട്ടോ. ഒരു കൊച്ചെഴുന്നേറ്റം ചോദിച്ചാൽ, ഞങ്ങളുടെ നാട്ടിൽ 10-11 വർഷമായിട്ടൊരു മുതലാളിയായിട്ടിരുന്ന ആളുണ്ട്, ഏറ്റവും വലിയ മുതലാളി ഞങ്ങളുടെ നാട്ടിൽ അദ്ദേഹമാണ്. വലിയ വീടും കാറും കടകളും എന്ന് 4, 5 or 6 ഷട്ടറുള്ള കടയൊക്കെയുള്ള മനുഷ്യനാണ്.
പക്ഷേ ഈ ഈ കൊറോണ വന്ന് 4 മാസം കൊണ്ട് അയാൾ പൊട്ടിപ്പോയി. അപ്പോൾ ഈ കൊച്ചു ചോദിക്കുന്നത്, സാറെ 11 വർഷം ബിസിനസ് ചെയ്തൊരു മനുഷ്യന് 4 മാസം കൊണ്ട് അവൻ ഒന്നും അല്ലാണ്ടായി പോകുമെങ്കിൽ പിന്നെന്തിനു നമ്മൾ ബിസിനസ്സിൽ ഇറങ്ങണത്? അതിൻ്റെ ഉത്തരം എന്താണെന്നറിയോ? അത് 4 മാസം കൊണ്ടുണ്ടായതല്ല, അയാൾ ഈ കഴിഞ്ഞ 11 വർഷം ചെയ്ത് കൂട്ടിയ റോളിംഗ് ഇല്ലേ, അതെല്ലാം കൂടി അയാളെ ഉരുട്ടി റോൾ ചെയ്താണ് ഈ കണ്ടത്. അയാൾ ഈ 11 വർഷവും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കൊടുക്കേണ്ടവിടെ കൊടുക്കാതെ പെരവയ്ക്കാനും കാറ് മേടിക്കാനും മകളെ കെട്ടിക്കാനും സ്വർണമാലയിടാനും വലിയ കാറ് മേടിച്ച് നടക്കാനും പോയതിൻ്റെ പരിണിത ഫലമാണ് അടുത്ത 4 മാസത്തെ റോളിംഗ് നിന്നപ്പോൾ അദ്ദേഹത്തിന് ബാങ്കുകൾ എന്താക്കും? നോൺ പെർഫോമിംഗ് അസറ്റാക്കി. ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാനില്ല, ജോലിക്കാർ പിരിഞ്ഞുപോയി, റോ മെറ്റീരിയൽ കൊടുത്തിരുന്ന ആൾക്കാരുടെ സപ്ലൈ നിർത്തി. അതെല്ലാം അദ്ദേഹം കഴിഞ്ഞ 11 വർഷം ചെയ്ത് കൂട്ടിയതിൻ്റെ ഭരണിത ഫലമാണ്. അതുകൊണ്ട് നമ്മൾ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും റോളിംഗ് എന്ന് പറയുന്ന സാധനം നമ്മൾ മനസ്സിൽ നിന്ന് കളയണം. റോളിംഗ് ചെയ്യുകയേ ചെയ്യരുത്. ഇന്ന് നിങ്ങൾ 1000 രൂപ കിട്ടിയാൽ 15 രൂപയേ നിങ്ങളുടെ ലാഭമുള്ളെങ്കിൽ ആ 15 രൂപ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിടാവുള്ളൂ, ബാക്കി കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ കൊടുക്കണവൻ ഇന്ന് നിങ്ങൾക്ക് 100 രൂപയ്ക്കാണ് തന്നതെങ്കിൽ നാളെ അവൻ 98 രൂപയ്ക്ക് തരാൻ തയ്യാറാകും. ലോകം അതിലേക്ക് നീങ്ങുകയാണ്, റെഡി ക്യാഷ് ബിസിനസ്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സമ്പത്ത് കൈകാര്യം ചെയ്യണം വേണം. അതുപോലെ തന്നെ വേറൊരു കോളേജിൽ പോയപ്പോൾ ഒരു കൊച്ചു ചോദിച്ചു, സാറേ മീൻ കച്ചവടം വരെ സാറോട്, ഇനിയിപ്പോൾ ഞങ്ങളായിട്ട് എന്ത് തുടങ്ങാനാണ്? മീൻ കച്ചവടം വരെ സാറോട്, ഇനിയിപ്പോൾ ഞങ്ങൾ എന്ത് തുടങ്ങാനാണ്? ആ സദസ്സുണ്ടല്ലോ അത്ര നേരം ഇങ്ങനെ ഊർജ്ജസ്വലായിട്ട് സദസ്സ് അവിടെ വെച്ച് നെഗറ്റീവ് ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഞാൻ 2012 തുടങ്ങിയതാണ് മീൻ കച്ചവടം. ഇപ്പോൾ 2013 ഒരു പയ്യൻ 3 ദിവസം എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇതല്ല എൻ്റെ പണിയെന്ന് മനസ്സിലായി. അങ്ങനെ ആ പയ്യൻ 3 ദിവസം കോളേജിൽ നിന്ന് പോയിട്ട് പിന്നെ പുറത്തിറങ്ങി പയ്യൻ തുടങ്ങിയ പണിയാണ് ഓയോ. ഓയോ റൂമിൽ താമസിക്കാത്തവരാരെങ്കിലും ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ. ഇന്ത്യയിൽ അവന് സ്വന്തമായിട്ടൊരു ഹോട്ടലില്ല, ഇവനൊരു റൂം പോലുമില്ല. ഞാനും എൻ്റെ അപ്പന്മാരും നിങ്ങളുടെ അപ്പന്മാരും കഷ്ടപ്പെട്ട് മേടിച്ചു വെച്ച വീട്ടിൽ ആധാരം ബാങ്കിൽ കൊണ്ട് പണയം വെച്ച് പണതുയർത്ത ഹോട്ടലുകളിൽ 300,000+ ഇന്ത്യയിലെ ഹോട്ടലുകളിൽ ആര് കിടന്നുറങ്ങണമെന്നാ പയ്യൻ തീരുമാനിക്കും. മനസ്സിലായി? അതാണ് ടെക്നോളജി. അപ്പം അത്തരം അവസരങ്ങൾ ഇനിയും നമ്മുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു, അടുത്ത 15 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ലിസ്റ്റ് എടുത്താൽ ഗൂഗിളും ഫേസ്ബുക്കൊന്നും ആയിരിക്കില്ല, വേറെ സാധനം വരുമോ? അത് ആര് തുടങ്ങും എന്നതിലാണ് കാര്യം. സി രാധാകൃഷ്ണൻ നോവലിൽ പറയുന്ന പോലെ മുൻപേ പറക്കുന്ന പക്ഷികളെന്നാണ് നോവലിൻ്റെ പേര്. ആര് മുൻപേ പറക്കും എന്നതാണ് നമ്മുടെ കാര്യം. അങ്ങനെ മുൻപേ പറക്കാൻ ഇതുപോലുള്ള ക്ലാസുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള, ഇപ്പം ഞാനാകുന്നൊന്നുമില്ല, ഇതിനേക്കാളും വിദഗ്ധരായ ആൾക്കാരൊക്കെ നിങ്ങളോട് പറയുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ എവിടെയെങ്കിലും കൊള്ളുന്നുണ്ടെങ്കിൽ, ഒന്ന് സ്പാർക്കാകുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളെ ഏതെങ്കിലും ഒരു തലത്തിൽ മുൻപേ പറക്കാൻ പ്രാപ്തരാക്കും. ഞാൻ നിർത്തുകയാണ്, ഒറ്റ കാര്യം കൂടി, ഇഷ്ടമുള്ളത് ചെയ്യാവൂ കേട്ടോ. ചില പിള്ളേർ പഠിച്ചിറങ്ങുമ്പോൾ പറയും, എൻ്റെ അപ്പം പറഞ്ഞു ടെക്സ്റ്റൈൽസ് തുടങ്ങാം, ഞാൻ ടെക്സ്റ്റൈൽസ് തുടങ്ങി. എൻ്റെ അമ്മാവും പറഞ്ഞു ചെരുപ്പോടെ തുടങ്ങാം, ഞാൻ ചെരുപ്പോടെ തുടങ്ങി. പിന്നെ എൻ്റെ നാട്ടിൽ ഒരുത്തനൊരു കച്ചവടം ചെയ്ത് നല്ല വിജയിച്ചപ്പോൾ അത് തുടങ്ങി. ഇങ്ങനത്തെ പണിക്ക് പോകരുത്. നമ്മുടെ മനസ്സെന്തു പറയുന്നോ അതിന് മാത്രമേ പോകാവൂ. അപ്പോഴുള്ള ഗുണം എന്താണെന്നറിയോ? ഞാൻ മീൻ കച്ചവടം ഇഷ്ടത്തോടെ ചെയ്തതാണ്. ഞാൻ കടത്തിനെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അരൂരുള്ള ഒരു സഹകരണ ബാങ്കിൻ്റെ തിണ്ണയിൽ 3 മാസം കിടന്നിട്ടുണ്ട്. ഞാനത് വനിതയിൽ എന്നെക്കുറിച്ചൊരു ലേഖനം വന്നപ്പോൾ, ഈ ജനുവരി 1-ാം തീയതിയിലെ ലേഖനം വന്നപ്പോൾ ഞാനത് എഴുതിയിരുന്നു. ആ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻറ്റും ആൾക്കാരും കൂടി എന്നെ കാണാൻ വന്നു. സാറേ ഞങ്ങളുടെ ബാങ്കിനെ കുറിച്ച് സാർ എഴുതി, ഞങ്ങളൊന്ന് വായിച്ചു, അത് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പോഴാണ്, 3 മണിവരെ ആപ്പടെ എനിക്ക് ഉറങ്ങാൻ കിട്ടുന്ന രാത്രി 1 മണിക്കും 3 മണിക്കും ഇടയ്ക്കാണ്. അത് 1-2 നാളല്ല, വർഷങ്ങൾ. ഞാനിതൊക്കെ പറയുമ്പോൾ എനിക്കിപ്പം നിങ്ങളോട് പറയുമ്പോഴാണ് ഇതെന്തോ വലിയ കഷ്ടപ്പാടായിരുന്നെന്ന് എനിക്കും തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അന്ന് ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ധീരുഭായി അംബാനി ആകാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കറിയാവുന്ന മീൻ കച്ചവടമാണ്, അതിനുവേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അയ്യോ അതൊന്നും അങ്ങനെ ചെയ്തോന്ന് എനിക്ക് തന്നെ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, സിസ്റ്റമാറ്റിക്കായി ചെയ്യുക, ഫണ്ട് വിനിയോഗം വളരെ ശ്രദ്ധിക്കുക, ടെക്നോളജി മാക്സിമം കൊണ്ടുവരിക, പിന്നെ ഉള്ളതാണ് ടീം വർക്ക്. ഫ്രഷ് ടു ഹോമിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയാത്തത് കൊണ്ടാണ്. ഫ്രഷ് ടു ഹോമിൻ്റെ വിജയം മുഴുവൻ ഞങ്ങളുടെ ടീം വർക്കിൻ്റെതാണ്. അത്തരമൊരു ടീമിനെ നിങ്ങൾ ഉണ്ടാക്കണം എപ്പോഴും.
അത് ഉദ്യോഗസ്ഥ ലെവലായാലും കോ ഫൗണ്ടേഴ്സ് ലെവലായാലും പാർട്ട്നേഴ്സ് ലെവലായാലും ഒരു ടീം ഉണ്ടെങ്കിൽ നമുക്ക് കച്ചവടം ചെയ്യാവുന്ന പരിധികളില്ലാത്ത ലോകം ഇങ്ങനെ വിടർന്നു കിടക്കുകയാണ്. അതിനെല്ലാം നിങ്ങൾക്ക് സാധിക്കട്ടെ. എന്നെ വിളിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ചോദ്യങ്ങൾ ചോദിക്കാം. സന്തോഷം സാറേ. ഞാനൊരു ബിസിനസ്സുകാരനല്ല, ഇവിടുത്തെ ഓഡ് വൺ ഔട്ടാണ്. അരുൺ സാർ പക്ഷേ അല്ലാതെയും ഓണ്ടർപ്രണർഷിപ്പൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൻ്റെ ആളായതുകൊണ്ട് പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ സാറ് ലാസ്റ്റ് പറഞ്ഞ കാര്യത്തിൽ നിന്ന് ആണ് എനിക്കൊരു ചോദ്യമുള്ളത്. ഞാനിവിടെ ലയോള കോളേജിൽ വർക്ക് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. അപ്പോൾ കോളേജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രത്യേകമായിട്ട് പറയുന്നത്. നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, സാറ് പറഞ്ഞ പോലെ ഈ ഇഷ്ടമുള്ളത് ചെയ്യാന്ന് പറഞ്ഞില്ലേ, ഈ പിള്ളേരെ കൊണ്ട് ഇത് പഠിപ്പിക്കുന്നതും കോളേജിലേക്ക് പറഞ്ഞയക്കുന്നതും എല്ലാം ഈ പേരൻസാണ്. നമുക്ക് എപ്പോഴും ഒരു ഇതിനെന്തെങ്കിലും ഒരു ഒരു പ്രതിവിധി സാറായിട്ട് എന്തെങ്കിലും ഒരു ഇത് പറയാൻ പറ്റുക. കാരണം നമുക്ക് എപ്പോഴും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പിള്ളേരുടെ കുഴപ്പമല്ല. ഇപ്പം പലരും ഇത് വന്ന് സഫോക്കേറ്റ് ചെയ്ത് ഒരു ഇതില്ലാതെ ഇട്ടേച്ച് പോകും, അതൊരു സൈഡ്. പിന്നെ ഇപ്പം സാറ് പറഞ്ഞ ഞാനും വേറെ ഇതിലും പറഞ്ഞിട്ടുണ്ട്, ഈ സാറ് പഠിക്കാൻ അത്ര നല്ലതല്ലായിരുന്നു. അപ്പോൾ ആൾക്കാർ ഇപ്പം പിള്ളേർ മിക്കവരും കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡ്രോപ്പ് ഔട്ട്സോ അല്ലെങ്കിൽ അത്ര പഠിക്കാനില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡും കൂടി ഒരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പേരൻസാണ് ഇവരെ പിടിച്ച് വളരെ കംഫർട്ടബിളായ ഒരു ഇതിലേക്ക്, അവൻ്റെ ജീവിതം ഞാൻ സഹിച്ച പോലെ അവർ സഹിക്കരുത്, അതുകൊണ്ട് വളരെ കംഫർട്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതിനെ കുറിച്ച് സാറിന്? ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ കാര്യം പറയാം. എൻ്റെ മോനല്ലേ, അപ്പോൾ അങ്ങനെയല്ലേ വരുള്ളൂ. അവനൊരു ബി കോമിനൊരു കോളേജ് കൊണ്ടുപോയി എഴുതി. ഒരു ഒന്നര വർഷമായപ്പോൾ ആ കോളേജിൽ എന്തോ ഡാൻസ് കളിച്ചു. ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞാൽ കളിക്കാൻ മേലാത്ത എന്തോ ഡാൻസ് കളിച്ച് കോളേജിൽ നിന്ന് പിരിച്ചുവിട്ട് കഴിഞ്ഞപ്പോൾ കോളേജിൽ നിന്ന് ഒഫീഷ്യൽ ലെറ്ററൊക്കെ വന്നു. അപ്പോൾ ഞാൻ ലെറ്റർ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവർ അഡ്വക്കേറ്റുമാരോട് ആലോചിച്ചിട്ട് അവരുടെ ലീഗൽ ലെറ്ററുകളാണ് ഈ വരുന്നത്. അപ്പം ഞാൻ ആലോചിച്ചത് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഹൈക്കോടതിയിലൊക്കെ ബന്ധങ്ങളോട് എൻ്റെ വക്കീലന്മാരോട് ഞാൻ ചെന്ന് സംസാരിച്ച് അവർ ചെയ്യും. ഞാൻ അവനോട് പറഞ്ഞെടാ, നിന്നെ ഞാൻ രണ്ട് മൂന്ന് ആൾക്കാരെ പരിചയപ്പെടുത്തരാം, നീ പോയി സംഭവിച്ച് സംഭവിക്കട്ടെ, അതൊന്നും കുഴപ്പമില്ല, ചാച്ചനെ തന്നെ വിളിക്കണം, ചാച്ചനൊന്നും വിഷമമൊന്നുമില്ല, അതൊക്കെ നമുക്ക് നേരിടാം എന്ന് പറഞ്ഞ് അവനൊരു ധൈര്യം കൊടുത്തു. എന്നിട്ട് അവനെ ഞാൻ തന്നെ ഹൈക്കോടതിയിൽ ഒരു വക്കീലിനെ പരിചയപ്പെടുത്തി കൊടുത്തു, ഒരു രാഷ്ട്രീയക്കാരനെ പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അവൻ ആദ്യം രാഷ്ട്രീയക്കാരനെ കൊണ്ട് ഈ കോളേജ് വിളിപ്പിച്ചു. അപ്പോൾ കോളേജ് അവർ ഒന്നിരുന്നു, ഒന്ന് മയമായി, പിന്നെ അടുത്ത നോട്ടീസ് വന്നു. അപ്പോൾ ഇവൻ തന്നെ വക്കീലിനെ പോയി കണ്ടു, വക്കീൽ നോട്ടീസ് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ വക്കീലിനെ പോയി കണ്ടു. വക്കീൽ പറഞ്ഞു, ഇമ്മോൻ എടുക്കണം കേട്ടാ. ഞാൻ എന്തുപറ്റി സാറേ? അല്ല, അവനെ അവൻ ആദ്യത്തെ പ്രാവശ്യം വന്നാൽ ഭയങ്കര പേടിച്ചാണ്, പിന്നെ അവന് മനസ്സിലായി കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ അവനിപ്പോൾ അത് കാരണം എന്തുപറ്റി, ആ കോളേജിന് അവനെ അവരുടെ തന്നെ മാനേജ്മെൻറ്റുള്ള കോളേജിൽ കണ്ടിന്യൂ പഠിപ്പിക്കേണ്ടി വന്നു. മനസ്സിലായി? ഞാൻ അത് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനവനെ പരിചയപ്പെടുത്തി കൊടുത്തേ ഉള്ളൂ. അപ്പം ഞാൻ പറയും, നമ്മുടെ കുട്ടികളുടെ പ്രശ്നം എന്താ, നമ്മുടെ മക്കളുടെ പ്രശ്നം. സാറ് പറഞ്ഞതുപോലെ നമ്മളവരെ നിർബന്ധിക്കരുത്. വരയ്ക്കാൻ ഇഷ്ടമുള്ള പെങ്കൊച്ചിനെയോ ആൺകുട്ടിയോ അവൾ വരയ്ക്കട്ടെ. അവൾ വരച്ച് ലോകത്ത് നിങ്ങൾ ഇന്ന് മേടിക്കുന്ന അധ്യാപകനായിട്ടോ അല്ലെങ്കിൽ ബാങ്കിൽ ജോലി ചെയ്തോ മേടിക്കുന്നതിൻ്റെ ഇരട്ടി ശമ്പളം അവൾ വരച്ചുണ്ടാക്കുമെന്ന്. അവളൊരു പടം വിൽക്കണ ചിലപ്പോൾ 4-5 ലക്ഷത്തിനായിരിക്കും. അവൾ ഡാൻസ് കളിക്കട്ടെ, ഏതാണോ അവർക്കിഷ്ടം അതിൽ നമ്മൾ വിട്ടുകൊടുക്കും. നമ്മുടെ ഒരു നിയന്ത്രണം വേണം. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കണം. നിങ്ങൾ 8-ലോ 9-ലോ പഠിക്കുന്ന ആൺകുട്ടികളുടെ നിങ്ങൾ നാളെ ചെയ്യേണ്ടത് എന്നറിയോ? നിങ്ങൾ നാളെ ചെയ്യണ്ട പറയാം, എടാ മോനെ അടുക്കളയിലെ കാര്യങ്ങൾ, അമ്മയ്ക്ക് വേണ്ട സാധനങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നീ നോക്കിക്കണം. പൈസ അപ്പച്ചൻ തരാം, ഞാൻ തന്നെ പൈസയ്ക്ക് നീ എല്ലാ ദിവസവും കണക്കെഴുതി വയ്ക്കണം. ഒരു 3 മാസം ആ ചെറുക്കനായിട്ട് വിട്ടുകൊടുക്കും. ചിലപ്പോൾ ആദ്യ ദിവസം 1-2 ദിവസം നഷ്ടമൊക്കെ ഉണ്ടാവും, പോട്ടെ. അവന് വഴക്കിടാൻ നിൽക്കരുത് നഷ്ടമുണ്ടായാലും, അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, മൈൻഡ് നീഡ്സ് ഒബ്സ്റ്റക്കിൾസ്. ആ ഒബ്സ്റ്റക്കിൾസ് നേരിട്ടില്ലെങ്കിൽ ആണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന വാർത്തകൾ. SSLC തോറ്റുപോയി, ആത്മഹത്യ ചെയ്യുന്നു, അപ്പം വഴക്കിട്ടു പുറപ്പെട്ടു പോകുന്നു, അമ്മ വഴക്കിട്ടു കെട്ടിത്തൂങ്ങുന്നു. ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പരീക്ഷ തോറ്റു എന്നതുപോലും ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല കുഞ്ഞുങ്ങൾക്ക്. അങ്ങനെ കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തരുത്, നമ്മൾ വിട്ടുകൊടുക്കുക. അവരാദ്യം നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളുണ്ടാവാം, വിഷമങ്ങളുണ്ടാവാം, അവർ ചെയ്യട്ടെ. അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ നിന്നുകൊടുക്കുക. മീൻ കച്ചവടം ഇഷ്ടമുള്ള എന്നെ പിടിച്ച് IAS കാരനാക്കാൻ നടക്കുന്ന കാര്യമാണ്.
എൻ്റെ അപ്പൻ എന്നോട് നീ മീങ്ങ ചെന്ന് ഇറങ്ങാൻ പറ്റിയോ, നീ അതേ ചെയ്യാവോ എന്ന് പറഞ്ഞാൽ നടക്കില്ലെന്ന്. അപ്പം നമുക്കിഷ്ടമുള്ള കുട്ടികൾക്ക് ഓരോരുത്തർക്കും ഒരു വാസന. അധ്യാപകരായ ദമ്പതികളുടെ കൂടുതലും ഞാൻ കണ്ടു, അധ്യാപകരെ ദമ്പതികളുടെ മക്കൾക്ക് എപ്പോഴും അധ്യാപകരാണോ എന്ന് ഇല്ലെന്ന്. ഞാൻ എൻ്റെ ബന്ധത്തിലുള്ള ഒരു വീടില്ല, അവിടെ ചെന്നും പെമ്മകൾ ഒന്നാം തരം എം സി ഒക്കെ പഠിച്ച കൊച്ചാണ്. ആ കൊച്ചിനെ വീണ്ടും ടി ടി സി ബി എ ഡാൻഡൊക്കെ പിടിച്ച് ആ കൊച്ചിനെ പിടിച്ച് ടീച്ചറാക്കി. അതിൻ്റെ കൂടെ പഠിച്ച പിള്ളേരിപ്പോൾ രാവിലെ അമേരിക്കയിലും വൈകുന്നേരം ഡെല്ലിനോട് പറന്നറന്ന് ജീവിക്കുകയാണ്. വല്ല കാര്യമുണ്ടോ? ആ കൊച്ചിൻ്റെ ഇഷ്ടം മുഴുവൻ അതായിരുന്നു. ആ റേ ആ കൊച്ച് എം സി എക്ക് മഹാത്മാ യൂണിവേഴ്സിറ്റി റാങ്ക് എടുത്ത് മേടിച്ച് ചോദിച്ച കൊച്ച്. ആ അപ്പൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി കൊച്ച് അവസാനം ബി എഡ് എടുത്ത് ഒരു ഇപ്പോൾ ഒരു ഗവൺമെൻറ് കോളേജ് അങ്ങനെ ജോലി കോളേജല്ല സ്കൂള് ജോലി ചെയ്യുവാണ്. അപ്പം അത്തരം നമ്മൾ ഇഷ്ടം അവരുടെ ഇഷ്ടങ്ങൾ വിട്ടുകൊടുക്കും. നമ്മുടെ ഇഷ്ടത്തിനല്ല അവർ ജീവിക്കുന്നത്, അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കും. ഒരു നിയന്ത്രണം വേണം നമുക്ക്. പിന്നെ അവരെ ചെറിയ ചെറിയ കാര്യങ്ങളായാലും അവരെ ഏൽപ്പിക്കണം. നമ്മൾ ഭാരം അവരുടെ തലയിൽ കൊടുക്കണം. എട്ടാം ക്ലാസ്സോ ഒമ്പതാം ക്ലാസ്സോ കൊച്ചിന് കൊടുക്ക്, അപ്പം മേടിക്കട്ടെ. വൈകുന്നേരമാകുമ്പോൾ രാത്രിയാകുമ്പോൾ ചിലപ്പോൾ പഞ്ചസാര ഇല്ലെങ്കിൽ അപ്പം പറയണം എനിക്ക് പഞ്ചസാര ഇട്ടിരുന്നു, അത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. അവൻ പോട്ടെ പുറത്ത് പോയി മേടിച്ചോണ്ട് വരട്ടെ. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ തൊട്ട് അവനെ ഫേസ് ചെയ്യാൻ പഠിപ്പിക്കണം നമ്മൾ. എങ്കിലേ പിള്ളേർ വളരും. ഇന്ന് എൻ്റെ മോൻ മൂവാറ്റുപുഴ, ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു, ഫസ്റ്റ് ക്രൈ എന്നൊരു എൻ്റെ മൂവാറ്റുപുഴയിൽ ഫ്രാഞ്ചൈസ് തുടങ്ങി. അവനും എൻ്റെ മോളെ കല്യാണം കഴിച്ചാണ് മൂവാറ്റുപുഴ. അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി അതിനൊക്കെ നമ്മൾ ഞാനിങ്ങനെ ഇതിനെ തള്ളിക്കൊടുക്കും. ഞാൻ അതിൻ്റെ ആ കാര്യങ്ങൾ എനിക്കറിയാവുന്ന പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയും, അത്ര മാത്രം. ബാക്കി ഒന്നും ചെയ്യല. പൈസ വേണമെന്ന് പറഞ്ഞാൽ മതി, പൈസ ഞാൻ തരാം, പക്ഷേ അത് പൈസ ആയിട്ടല്ല ലോണായിട്ട് എടുത്തു തരും. കൃത്യമായിട്ട് അടച്ചോണം. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ലോണായിട്ട് കൊടുത്തു, ലോൺ ഇപ്പം മൂന്ന് മാസമേ ഉള്ളൂ, മൂന്ന് മാസം കൃത്യമായിട്ട് അടച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാതെ, ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ഞാനെല്ലാം തന്നെ ആളൊന്നും അല്ല, എനിക്കും എൻ്റെതായ കുഴപ്പങ്ങളുണ്ടാവും. പക്ഷേ നമ്മൾ കുട്ടികളെ, ഇപ്പോൾ സാറ് പറഞ്ഞ ശരി, നമ്മൾ കുട്ടികളെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് പഠിപ്പിക്കണം. അവർ ചെയ്യട്ടെ, ഒരു ഉത്തരവാദിത്തം ഇല്ലാത്തവരെ വീട്ടിലെ ചിലവിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുക. അതുകൊണ്ട് കുട്ടികളെ ഇഷ്ടമുള്ളത് ചെയ്യാനും അവരുടെ നിർബന്ധിക്കാണ്ട് എല്ലാവർക്കും എം ബി എസ് ആവണമെന്ന് സ്വപ്നമൊക്കെ പോയി പിള്ളേരുടെ. പണ്ട് ഞാൻ കോളേജ് പോകുമ്പോൾ എം ബി എസ് ആകാൻ ആഗ്രഹമുള്ള കൈവെക്കാൻ പറഞ്ഞാൽ ഒരു 50-60% പേര് കൈവെക്കും. എഞ്ചിനീയർ ആകാൻ ഒരു 10-20%. 5-6 പിള്ളേരുണ്ടാവും എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണമെന്ന് പറയും. ഇന്ന് നേരെ തിരിഞ്ഞു, ഇന്ന് കോളേജിൽ ചോദിച്ചു നോക്ക്, സ്റ്റാർട്ടപ്പ് തുടങ്ങണമെന്ന് ഏറ്റവും ആദ്യം കൈവെക്കും. എം ബി എസ് ആകാനൊക്കെ കുറച്ച് 10-15 പേര്, എഞ്ചിനീയർ ആകാൻ ഒരു മനുഷ്യനെ കാണുന്നില്ല. ഇതൊക്കെ ഇന്ന് ഇന്നത്തെ കാലത്തുള്ള മാറ്റങ്ങളാണ്, ചേഞ്ചാണ് കുട്ടികളുടെ, മനസ്സിലായോ? അതിനനുസരിച്ച് നമ്മൾ അതിനനുസരിച്ച് നീങ്ങണം. സാറിൻ്റെ മീനും സാറിൻ്റെ കഥകളും ഒരുപോലെയാണ്. പ്ലേറ്റിലേക്ക് എത്ര വളമ്പിയാലും ഒരെണ്ണം കൂടെ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമും മൊബൈൽ ഫോണും ഉപയോഗിച്ച് ഇത്രയധികം പെനിട്രേഷൻ, ബിസിനസ് പെനിട്രേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. കാരണം ഈ ഓൺലൈനിലും നമ്മുടെ സോഷ്യൽ മീഡിയയിലും നെഗറ്റീവ് റിവ്യൂ മാത്രം എഴുതുന്ന തൊഴിലായിട്ടിരിക്കുന്ന ഒരുപാട് മഹാന്മാരുണ്ട്. ഇപ്പം നമ്മൾ താജ്മഹൽ കൊണ്ട് കാണിച്ചാലും ഇതിന് കാർപോർച്ച് ഇല്ലല്ലേ എന്ന് ചോദിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു ഒരു ഗ്രൂപ്പുണ്ട്. ഇപ്പം ഇന്ന് തന്നെ സാറ് വലതുവശത്ത് വലയെറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രം കട്ട് ചെയ്ത് ഫേസ്ബുക്കിലിട്ടിട്ട് അതിൻ്റെ അടിയിൽ ഫ്രഷ് ടു ഹോം സ്ഥാപകൻ മാത്യു ജോസഫ് ഇടതിനെ പറ്റി പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എന്താ എഴുതി കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ലൈക്ക് കിട്ടും. അപ്പം ഞാൻ ചോദിച്ചത്, ഈ നെഗറ്റീവ് റിവ്യൂസ് ഓൺലൈനിൽ വരുന്നത് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇത് ഇതിനെന്താണ് മരുന്ന് ഫ്രഷ് ടു ഹോം സാധാരണ? കാരണം ഞാനങ്ങനെ ഒരു പ്രോമിനൻറ്റ് നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ടേ ഇല്ല. ഫ്രഷ് ടു ഹോം എപ്പോഴും ഉണ്ടല്ലോ ആൾക്കാർ. ഈ പറഞ്ഞ ശരി, നെഗറ്റീവ് വായിക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമ്മളായാലും മറ്റുള്ളവർ കുറ്റം പറയാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമല്ലേ. ഇത് തന്നെ സാധനം. അത് നമ്മൾ വേണമെങ്കിൽ പെണ്ണുങ്ങളുടെ തലേ കെട്ടു, പെണ്ണുങ്ങളൊന്നും അല്ല ആണുങ്ങളും എല്ലാവരും പറയും. മറ്റുള്ളവൻ്റെ കുറ്റം പറയാൻ, അവൻ എന്നേക്കാൾ ചെറുതാണെന്ന് പറയാൻ ഭയങ്കര ആഗ്രഹം. അതെന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് അവനോളം വളരാനായിട്ടില്ല എന്ന് എനിക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ അവനെ പിടിച്ചു നടത്തുന്നത്. അപ്പോൾ ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്നൊരു വീഡിയോ ഇറങ്ങുകയാണ്, ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന സാധനം തട്ടിപ്പാണ്. അവരിതാ ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് ഇതെല്ലാം പാക്ക് ചെയ്ത് വിടുന്നതെന്ന് ഒരു വീഡിയോ ഇറങ്ങി ഇവിടെ തിരുവനന്തപുരത്താണ്. നിങ്ങൾ ആരും കണ്ടു കാണും ചിലപ്പോൾ. അതായത് എന്താണ് അവൻ കാണിച്ചെന്നറിയോ? ഞങ്ങൾക്ക് ഇന്ത്യയിൽ നമുക്ക് 162 ഹബ്ബുകളുണ്ട്. ഹബ്ബ് എന്ന് പറയുന്നത് നമ്മൾ ഡെലിവറിയെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പിൻകോഡ് വൈസുകളാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നമുക്ക് 5 ഹബ്ബുണ്ട്. അതായത് ഹബ്ബുകളെന്ന് പറയുന്നത് പിൻകോഡ് വൈസുള്ള അത്രയും ഏരിയയെ കവർ ചെയ്യുന്ന ഒരു ഓഫീസിനാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ആ ഹബ്ബ് എന്തിനാണെന്ന് വെച്ചാൽ അവിടെയാണ് അവിടുന്ന് പുറപ്പെടേണ്ട 2-വീലറിൽ വരുന്ന കുട്ടികൾക്ക് വന്നിരിക്കാനും നമ്മുടെ ഫാക്ടറിയിൽ വരുന്ന പ്രൊഡക്റ്റ് അവിടെ വന്ന് ഇറക്കിയിട്ടാണ് കുട്ടികളുടെ ബാഗിലേക്ക് വയ്ക്കുന്നത്. അതിനുള്ള സ്ഥലമാണത്. അതൊരു സാധാരണ ഒരു ചെറിയൊരു ഷോപ്പ്, ഒരു കടയിടത്തിലുള്ള ഒരു മുറിയായിരിക്കും. കേരളത്തിൽ ആകെ ഒരു 2 ഫാക്ടറി ഉണ്ട്. അത് പറഞ്ഞാൽ അരൂരും പറഞ്ഞ കുത്തിത്തൊടുവാണ്. വേറെ എല്ലാ പ്രൊഡക്ഷനും തിരുവനന്തപുരത്തല്ല, എവിടെ കേരളത്തിൽ പോയാലും പ്രൊഡക്ഷൻ പോകുന്നത് ഈ 2 ഫാക്ടറിയിൽ നിന്നാണ്. പക്ഷേ ഇതുപോലത്തെ ഇന്ത്യയിലെ 162 ഹബ്ബുകളുണ്ട്. അതിലൊരു ഹബ്ബ് കാണിച്ചിട്ട് പറയുന്നു, അപ്പോൾ അവിടുന്ന് പിള്ളേർ പുറത്തേക്ക് പോകണ ഫോട്ടോ കാണിക്കുന്നുണ്ടോ?
ശരിയല്ലേ? അവൻ പറയുമ്പോൾ ഇവിടെയാണ് ഇതെല്ലാം കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് തിരുവനന്തപുരത്ത് മാർക്കറ്റിൽ നിന്ന് എടുത്ത് കട്ട് ചെയ്ത് ഇവിടെ പാക്ക് ചെയ്യുവാണ്, ഇവിടെ നിന്നാണ് ഇതെല്ലാം പോകുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ ഇത് വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇത് ഫേസ് ചെയ്തപ്പോൾ നമുക്കൊരു പേടിയുണ്ടായി. അപ്പം ഞാൻ പോയി എനിക്ക് എന്തും ചോദിക്കാവുന്നൊരു ബന്ധമുള്ള ആളാണ് നമ്മുടെ വി ഗാർഡ് കൊച്ച് ജോസഫ് സാറ്. അപ്പോൾ ചിറ്റിലപ്പള്ളി സാറിനോട് ഞാൻ പറഞ്ഞു, സാറേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ട്, ആകെ കുഴപ്പമാണ്. പുള്ളി ഭയങ്കര ചിരി. എന്നാൽ അതെ, നിനക്ക് ആദ്യമായിട്ട് വന്നതുകൊണ്ടല്ലേ, നമ്മൾ ദിവസം ഇത് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ചെന്ന് എന്തുപറ്റി, ജപ്പാനിലോ ഏതോ ആഫ്രിക്കൻ ഏതോ ആഫ്രിക്കൻ കൺട്രിയിൽ ഈ ഇവരുടെ വീഗാലാൻഡ് പോലത്തെ സാധനത്തെ കയറിയിട്ട് ആ സാധനം ഒടിഞ്ഞു പോയി 10-60 പേര് മരിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ വീഗാലാൻഡിൽ അപകടം എന്ന് പറഞ്ഞ് ഈ സാധനം വെച്ചുകൊണ്ട് ഒരുത്തൻ യൂട്യൂബ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ചേട്ടാ ഇത് എല്ലാ ദിവസവും വന്നുകൊണ്ടിരിക്കും. പക്ഷേ നിനക്കൊരു കാര്യം മനസ്സിലായി, ഈ നെഗറ്റീവ് വരുന്നത് എവിടെയാണെന്ന് നീ നോക്കണം. ആ ഏരിയയിൽ പിടിച്ചോ, അടുത്താഴ്ച പുതിയ കച്ചവടം അവിടെ ഒന്ന് വരുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇവനിത് എന്തിനാണ് ഇടണമെന്നറിയോ, ഇവർ ഇങ്ങനെയുള്ളവരിടുന്നത് നമ്മൾ ആരെങ്കിലും അവരെ കയറി കൊത്തണം മനസ്സിലായി, എന്നിട്ട് നമ്മളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം ചില കാര്യങ്ങൾ അവരുടെ ഉദ്ദേശത്തിൽ. ഈ കാര്യങ്ങൾ കൊണ്ടുവന്നത് അതിനാണ് അവരിത് ചെയ്യുന്നത്. അപ്പം ഞാൻ അവൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോകൾ നോക്കിയപ്പോൾ അവൻ രവിപിള്ളേനെ കുറിച്ചാണ് ഇതിനു മുമ്പ് പറഞ്ഞേക്കുന്നത്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞ രവിപിള്ളയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി രവിപിള്ള ആരെങ്കിലും അവിടെ പോയി കണ്ടു കാണും, അവന് വേണ്ട കിട്ടിക്കാണും. അപ്പോൾ ഞാൻ ഷാനും ഞങ്ങളെല്ലാം കൂടി ആലോചിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, വേണ്ട നമുക്ക് എന്തായാലും കാണണ്ട, അവൻ എത്ര ഇടുക. അങ്ങനെ അവൻ 4 വീഡിയോ ഇട്ടു, ഓരോ ദിവസം ഓരോന്നോരോന്ന് ഇട്ടു. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി മുനിസിപ്പൽ കോർപ്പറേഷൻ ഇവിടെ കൊച്ചിൻ കോർപ്പറേഷൻ അല്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് എന്നെ വിളിച്ചു. ശ്രീകുമാർ എന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിന് മുമ്പത്തെ കോർപ്പറേഷൻ ചെയർമാനായിരുന്നു, ആ ശ്രീകുമാർ എന്നെ വിളിച്ചു. ശ്രീകുമാറും ഞാനും കൂടി സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അത് ശ്രീകുമാറിനാണ് ഇവിടെ ഒന്ന് കാണാം, ഫാക്ടറി അതാണ്, ഇതുവരും ഞങ്ങളുടെ ഹബ്ബുകളാണ് അവിടെ, അത് തന്നെ ഇത്ര തന്നെ 5 തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് അതാണെന്ന് പറഞ്ഞ് പുള്ളി അവിടെ പോയി ആരോ വിട്ട് അന്വേഷിച്ചപ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലായി. എന്നിട്ട് ഇവൻ ഇങ്ങനെ വീഡിയോ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനെക്കുറിച്ച് ഇറക്കി, അവനെക്കുറിച്ച് കേരളകൗമുദി പത്രത്തിൽ ജോലിക്കാരനായിരുന്നു, അവിടുത്തെ MDക്കെതിരെ കേസ് കൊടുത്തേച്ച് ഇറങ്ങിപ്പോകുന്നവനാണ്, അവൻ്റെ തൊഴിലാണത്, അപ്പം എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മളിവനെ മുട്ടാൻ പോയില്ല. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ അവൻ പറഞ്ഞ വീഡിയോക്കെതിരെ ഞങ്ങളൊരു വീഡിയോ ഇറക്കി, ഷാനെ കൊണ്ട് ഷാൻ ഒരു വീഡിയോ ഇറക്കി, ഇത് ഞങ്ങൾ വിട്ടു. അപ്പം ഞങ്ങൾ തിരുവനന്തപുരം ഇവൻ ഇറക്കിയ മേഖലയുണ്ടല്ലോ, ആ വീഡിയോ കൂടുതൽ എവിടെയാണ് പോയതെന്നൊക്കെ നമുക്കിപ്പോൾ എടുക്കാൻ പറ്റുമല്ലോ, നമുക്ക് ടെക്നോളജി വെച്ച് നമ്മുടെ പിള്ളേർ എടുത്തിട്ട് ആ ഏരിയയിൽ ഞങ്ങളുടെ വീഡിയോ ഞങ്ങൾ കൂടുതൽ ഓൺലൈനിലേക്ക് ഏറ്റുവിടാൻ തുടങ്ങി. എന്തുണ്ടായെന്നറിയോ, ഈ നെഗറ്റീവ് കണ്ടവർ ഇന്നുവരെ ഫ്രഷ് ടോമെന്ന് കേൾക്കാഞ്ഞവർ പോലും ഇത് കേൾക്കാൻ തുടങ്ങി. ഒരുത്തിന് തെറി പറയുമ്പോൾ കേൾക്കാനൊരു സുഖമുണ്ടല്ലോ, അത് കേൾക്കാൻ തുടങ്ങി. അപ്പോൾ അവരും കേട്ടു ഫ്രഷ് ടോമെന്ന്, അതിനകത്തേക്ക് ഞങ്ങൾ ഞങ്ങളുടെ സാധനം കയറ്റിവിടാൻ തുടങ്ങി. കയറ്റിവിടാൻ തുടങ്ങി. ഞങ്ങൾക്ക് അവിടുന്ന് 60-70 ഓർഡർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പം ഞങ്ങൾക്ക് 240 ഓർഡർ ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങളത് ടെസ്റ്റ് ചെയ്തായിരുന്നു, നമ്മുടെ ഒരു ടീം അതിനുവേണ്ടി അങ്ങനെ നോക്കുന്നവരുണ്ട്. ആ ടീം 240 ഓർഡർ ഉണ്ട് ആ ഏരിയയിൽ മാത്രം നമുക്കിപ്പോൾ. നേരത്തെ ഇവനിത് വരുന്നതിന് മുമ്പ് 70-60 ഓർഡർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഏത് നെഗറ്റീവ് വന്നാലും എല്ലാ പ്രതിസന്ധികളുടെ ഇടയ്ക്ക് നമുക്കൊരു അവസരം ഇരിപ്പുണ്ട്, ആ അവസരത്തെ നമ്മൾ കണ്ടെത്തിയാൽ മാത്രം മതി. അത് നെഗറ്റീവ് നെഗറ്റീവ് ഒന്നും കയറ്റി നമ്മൾ തലയെ വെച്ച് നമ്മൾ അതിനെക്കുറിച്ച് ബോധാടേണ്ട, അതിൻ്റെ പിന്നാലെ അതിൻ്റെ താഴത്തൊക്കെ എന്തോരം കമൻ്റ് എഴുതി, ഇതിനൊന്നും മറുപടി പറയാനോ കാണാനോ നമ്മൾ മൈൻഡ് ചെയ്യാനേ പോരുത്. നമ്മൾ നമ്മുടെ വഴി ശരിയാണെങ്കിൽ, നമ്മൾ വലതുവശത്താണ് വല എറിയുന്നതെങ്കിൽ നമ്മൾ എന്തിനാണ് ആൾക്കാരെ ഭയപ്പെടുന്നത്? അവർ പറയട്ടെ, അവരെല്ലാവരും പറയുന്നത് ഇതിനു വേണ്ടിയാണ്, ആരെങ്കിലും ഒന്ന് കയറി കൊളുത്തണം. എന്തായാലും ഞങ്ങൾ അങ്ങനെ കൊളുത്താൻ തീരുമാനിച്ചില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പം സാറിൻ്റെ വർക്ക് ഷെഡ്യൂൾസിൽ വരുന്നത്? എന്തൊക്കെ ടൈപ്പ് ഓഫ് വർക്കാണ് ഇപ്പോൾ സാറ് ചെയ്യുന്നതെന്നുള്ളത് അറിഞ്ഞേക്കൊള്ളാൻ. ഒരു ബിസിനസ് ചെയ്ത് വളരാൻ ആഗ്രഹിക്കുന്നവർ അറിയേണ്ട ഒരു ചോദ്യം തന്നെയത്. പണ്ട് ഞാൻ പറഞ്ഞത് കണ്ട്, കടപ്പുറത്ത് പോകണ ഞാനാണ്, മീനെടുക്കണത് ഞാനാണ്, പാക്ക് ചെയ്യണ ഞാനാണ്, പൊതിയുന്ന ഞാനാണ്, വിടുന്നത് ഞാനാണ്, കസ്റ്റമർ സപ്പോർട്ട് ഞാനാണ്, എല്ലാം ഞാനായിരുന്നു. പക്ഷെ നമ്മൾ ബിസിനസ് ഇങ്ങനെ വളർന്ന് വളർന്ന് വന്നപ്പോൾ ഷാനും എൻ്റെ കൂടെയുള്ള ഷാൻ്റെ കൂടെയുള്ള ഞങ്ങളുടെ കോഫൗണ്ടേഴ്സ് ജയേഷുണ്ട്, ജയേഷാണ് ഞങ്ങളുടെ CTO. ജയേഷ കൂടി വന്നപ്പോൾ ഈ ഞാനും എൻ്റെ ഒരു മാനേജറുണ്ട്, അതായത് കടപ്പുറവും കടപ്പുറത്തെ കാര്യങ്ങൾ അറിയാവുന്നവർക്കല്ലേ മാനേജ് ചെയ്യാൻ പറ്റൂ. അപ്പം ഞങ്ങളന്ന് 5-6 or 10 കടപ്പുറങ്ങളാണ് ഞങ്ങൾ ഈ ഫോണിലൂടെ കൈകാര്യം അല്ലെ പോയി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്, അതിനപ്പുറം ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അവർക്ക് മനസ്സിലായി ഇത് മാത്യുവിനെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല, 5,000-6,000 kilo വേണമായിരുന്നെങ്കിൽ നടക്കും. ഇന്ന് ഞങ്ങൾക്ക് ഒരു ദിവസം 40,000+ kilo ചരക്ക് വേണം. അപ്പോൾ ഇത്രയും കിലോ ചരക്കെടുക്കണമെങ്കിൽ 1-5 കടപ്പുറം പോരാ. അങ്ങനെയാണ് ഞങ്ങളൊരു ടെക്നോളജിയിലൊരു ആപ്പ് ഉണ്ടാക്കി, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല, അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള കടപ്പുറം ലേലത്തെ ആദ്യമായി ഒരു ഇലക്ട്രോണിക് ആപ്പിലാക്കിയത് ലോകത്ത് ഫ്രഷ് ഹോമാണ്. ഞങ്ങൾക്ക് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പേറ്റൻ്റ് ആപ്പിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ആപ്പ് എങ്ങനെ വർക്ക് ചെയ്യും? കടപ്പുറത്തിപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് എൻ്റെ ജീവിതത്തിനുണ്ടായ മാറ്റങ്ങൾ അത് വന്നതോടെ എന്തുണ്ടായിരുന്നു മറ്റേ, ഞാൻ 3 ഉറങ്ങുമായിരുന്നു, ഞാനിപ്പോൾ 8-9 ധൈര്യമായിട്ട് കിടന്നുറങ്ങും, കാരണം എൻ്റെ ആപ്പ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ആപ്പിപ്പോൾ ഇന്ത്യയിലെ 125 കടപ്പുറങ്ങളിൽ 1,500+ മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ ഞങ്ങളുടെ ഈ ആപ്പുണ്ട്.
നിങ്ങൾ കാണുന്ന പ്രശ്നവും ആപ്പല്ല, ഞങ്ങളുടെ പർച്ചേസ് ആപ്പ്. ആ ആപ്പിൽ ഇന്ന് നെയ്മീൻ വന്നാൽ ഞങ്ങളുടെ കടപ്പുറത്തെ ആൾ നെയ്മീനിൽ കുത്തിയാൽ മതി. ഞാനിത് ഉണ്ടാക്കിയപ്പോഴേ അവരോട് പറഞ്ഞു, നിങ്ങൾ വാട്സപ്പ് രൂപേണ, കാരണം വാട്സപ്പ് എല്ലാവർക്കും എടുക്കാനറിയാം. അത് അല്ലാതെ എല്ലാവരും കടപ്പുറത്തുള്ള സുഹൃത്തുക്കളൊന്നും വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നവരെന്നാകണമെന്നില്ല. അപ്പോൾ വാട്സപ്പ് അടിക്കാൻ അറിയാവുന്നതുകൊണ്ട് വാട്സപ്പ് രൂപേണ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ ആപ്പ് ഉണ്ടാക്കി. അപ്പോൾ നെയ്മീൻ വന്നാൽ അവർ നെയ്മീൻ്റെ പടത്തെ കുത്തും. അപ്പോൾ നമ്മൾ അടി ചോദിക്കുന്നുണ്ട് ഏത് സൈസാണ്, 1 കിലോമീറ്റർ 2 കിലോ 2 കിലോമീറ്റർ 5 കിലോ വരെ ഉടനെ അവനതേ കുത്തും. വില മാത്രം അവൻ അടിച്ചു കൊടുത്തു. അത് കണക്ക് പറയാനും കണക്കെഴുതാനും അവർ മിടുക്കന്മാരും, അവരെഴുതും 500 രൂപ. ഏതാനും സെക്കൻഡ് കഴിയുമ്പോൾ ഞങ്ങളുടെ ആപ്പിൽ അവന് മറുപടി വരും, നീ പറഞ്ഞ വിലയ്ക്ക് 500 കിലോ എടുത്തോളൂ. പക്ഷേ ഈ വരുന്നതല്ല ഇംഗ്ലീഷിലാണ്. ഞമ്മ ഇത് ഓടിയല്ലോ മോനെ, ഇതിവിടെ ഇവരോട് ഇവരെല്ലാം ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ നടക്കില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ വരുന്ന മെസ്സേജ് അവന് ഗ്രീൻ സിഗ്നൽ ആണെങ്കിൽ, അതായത് വാങ്ങാനാണെങ്കിൽ സിഗ്നൽ വരുന്നത് അല്ലെ മെസ്സേജ് വരുന്നത് പച്ചക്കളറിലായിരിക്കും. പച്ചക്കളറിലെ മെസ്സേജ് കാണുമ്പോൾ എൻ്റെ കടപ്പുറത്തെ സുഹൃത്തിന് മനസ്സിലാവും, ഞാൻ പറഞ്ഞ വിലയ്ക്ക് അതിൻ്റെ അടി കിലോ എഴുതിയിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞ വിലയ്ക്ക് 3 കിലോ എടുത്തോ എന്നാണ് എന്നോട് പറഞ്ഞതെന്ന് മനസ്സിലാവും. അതല്ല, അവൻ്റെ വില കൂടുതലാണ് കമ്പനിക്ക് വേണ്ട എന്നാണെങ്കിൽ വരുന്ന മെസ്സേജ് റെഡ് കളറിലായിരിക്കും. അപ്പോൾ അവന് മനസ്സിലായി എൻ്റെ വില കമ്പനിക്ക് മുതലായില്ല, അടുത്ത 1-2 ലേലം കൂടി കഴിയാൻ വില കുറവെങ്കിൽ അവൻ വീണ്ടും അടിച്ചു കൊടുക്കും, അപ്പോൾ കമ്പനിക്ക് വേണമെങ്കിൽ കമ്പനി അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ഒരു വലിയ ഷെഡ്യൂൾ മാറിയെന്ന് മനസ്സിലായില്ലേ, ടെക്നോളജിയാണ് അത് കൊണ്ടുവന്നത്. ടെക്നോളജി കൊണ്ടുവന്നപ്പോൾ എൻ്റെ പർച്ചേസ് കടപ്പുറത്ത് പോയി ഞങ്ങൾ ചെന്നിലും, ഞാൻ ആഴ്ച ഒരു ദിവസം ഇങ്ങനെ കടപ്പുറത്ത് പോകും, അതിൽ പണ്ട് പറഞ്ഞാലും മണം കിട്ടിയില്ല ഒരു സുഖമില്ല, അതുകൊണ്ട് അങ്ങനെ പോകണം. അപ്പോൾ അതിങ്ങനെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലും കടപ്പുറത്ത് പോകും. അപ്പോൾ ഈ ആപ്പ് വന്നതോടുകൂടി എൻ്റെ ഉറക്കത്തെ വേറൊരു ലെവലാക്കി. പിന്നെ എന്താ, പിന്നെ 100 പ്രശ്നങ്ങളല്ലേ നമുക്ക്, ഇപ്പോൾ വലുതാകുന്നതോറും 100 പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാ സ്റ്റേറ്റിനും ഒരു ടീമിനെ ഉണ്ടാക്കി. ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ കേരളത്തിലൊരു ടീമുണ്ട്, അജിത്ത് എന്ന് പറയുന്ന ആൾ നിയന്ത്രിക്കുന്ന ഒരു ടീമുണ്ട്. ആ ടീമിൻ്റെ നിയന്ത്രണത്തിലാണ് കേരളം. ബാംഗ്ലൂരിനൊരു ടീമുണ്ട്, ഡൽഹിക്കൊരു ടീമുണ്ട്. ഓരോ ടീമിനും മുകളിൽ ഒരു കോഫൗണ്ടർ ചാർജ് ആയിട്ടുണ്ടാവും അദ്ദേഹം. പക്ഷേ ഡയറക്റ്റ് അതിലൊന്നും ഇൻവോൾവ് ചെയ്യുന്നില്ല, അദ്ദേഹത്തിൻ്റെ അപ്രൂവൽ വേണം. ഇപ്പോൾ ഒരു കേരളത്തിൻ്റെ മാനേജർക്ക് ചിലവഴിക്കാവുന്ന പണത്തിനൊരു പരിധിയുണ്ട്, 10,000 രൂപ അല്ലെ 25,000 രൂപ. അതിനും മുകളിൽ വേണമെങ്കിൽ കോഫൗണ്ടർ അപ്രൂവൽ വേണം. അതിനും താഴെയുള്ളൊരു സൂപ്പർവൈസർക്കോ അല്ലെങ്കിൽ ഒരു ഫാക്ടറി മാനേജർക്കോ ചിലവഴിക്കാവുന്ന ഒരു ഫണ്ടുണ്ട്, അതിന് അവരുടെ അപ്രൂവൽ വേണം. അതിനും മുകളിൽ വേണമെങ്കിൽ ഈ നമ്മുടെ ജിയോ ഹെഡിൻ്റെ അപ്രൂവൽ വേണം, അതിന് മുകളിൽ വേണമെങ്കിൽ കോഫൗണ്ടറും. അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ മുകളിൽ നിന്നൊരു സ്വിച്ച് ഇട്ടാൽ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും താരം വരെ, അറ്റം വരെ. അത്തരം ഒരു സിസ്റ്റമാറ്റിക്കായ ഒരു പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് വന്നതുകൊണ്ട് പണ്ട് സീറ്റ് ഹോമൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ കഷ്ടപ്പെടുന്നതിൻ്റെ അത്രയും ഞാനിപ്പോൾ കഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ യാത്രകൾ ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്തോട്ട് വന്നത് മദ്രാസിൽ നിന്നാണ്. എനിക്ക് ബുധനാഴ്ച ഒരു മീറ്റിംഗ് ചേർത്തലുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ ബുധനാഴ്ച രാത്രി തന്നെ ബാംഗ്ലൂർക്ക് പോകും. യാത്രകൾ കൂടുതലാണ്, ഒരു മാസത്തെ ഒരു 3-4 ദിവസമേ കേരളത്തിൽ എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നുള്ളൂ. ചിലപ്പോൾ വീട്ടുകാരെ കാണണമെന്ന് കൊതി തോന്നുമ്പോൾ, ഞാൻ കഴിഞ്ഞ മാസം ആൻഡമാനിൽ നിന്നപ്പോൾ വീട്ടുകാരെ കണ്ടേ പറ്റുള്ളൂ എന്ന് തോന്നിയപ്പോൾ ഞാൻ ഭാര്യനെ മകനെ അങ്ങോട്ട് വിളിച്ച്, അപ്പോൾ ഞങ്ങൾ 3-4 ദിവസം ഒന്നിച്ച് ആൻഡമാനിൽ നിന്നു, 2 ദിവസം ഇപ്പുറത്ത് നിന്ന് ചെന്നൈയിൽ നിന്നിട്ട് അവരിങ്ങോട്ടും പോയി, ഞാൻ ബാംഗ്ലൂർക്കും പോയി. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ. പക്ഷേ നമ്മൾ ആ ടീം വർക്കിലൂടെ ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ലാബിഷായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എനിക്കും ഷാനൊന്നും അനങ്ങാനേ പറ്റിയല്ല, നമ്മൾ എന്നും എവിടെയെങ്കിലും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞങ്ങൾക്ക് പുതിയ സ്ഥലങ്ങൾ തുടങ്ങാൻ പറ്റിയല്ല. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലാണ് ഹൈദരാബാദിലെ പുതിയ ഫാക്ടറി ഓപ്പൺ ചെയ്തത്. അത് കഴിഞ്ഞ് 3 ദിവസമേ ആയുള്ളൂ ചെന്നൈയിലെ ഫാക്ടറി ഓപ്പൺ ചെയ്തിട്ട്. ഇനി ഞങ്ങൾ അടുത്ത 1 മാസത്തിനുള്ളിൽ പൂനെയിലെ ഫാക്ടറി പണി തീരാൻ പോകും, പൂനെയിൽ തുടങ്ങും. അത് കഴിഞ്ഞാൽ ഉടനെ കൽക്കട്ട സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇതിനിടയ്ക്ക് 3 മാസത്തിനുള്ളിൽ സൗദി സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതെല്ലാം ഞങ്ങൾക്ക്, അതിനൊക്കെ ഞങ്ങൾ തന്നെ ആദ്യം പോകണം. അത് പോകാൻ പറ്റുന്നത് നമ്മളിങ്ങനെ ഒരു ടീം വർക്ക്, ആ സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് പോകുന്നതുകൊണ്ടാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂൾ. കൂടുതലും യാത്രകളിലാണ് ഒത്തിരി സമയം പോകുന്നത്.